ആരുടെ മണ്ണിൽ കൊണ്ടുപോയി നമ്മളെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് മാറിയിട്ട് എല്ലാവരും തിരിച്ചുപോയി. ഒരു 100 വർഷം കണിയാപുരം പള്ളിയുടെ കബർസ്ഥാനിൽ കിടന്നാലും ആ കിടന്ന സമയം ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നവർ നാളെ പരലോകത്തത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അടിയിലേക്ക് നടന്നു പോകുന്നവർ അല്ലാഹുവേ 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 ഞങ്ങളെ നീ എതിരെപ്പെടുത്തണേ അല്ലാ. സഹോദരങ്ങളെ, ചിന്തിക്കാത്തതെന്താ? ആ മരണം അടുത്തു വരുമ്പോ ചിന്തിക്കാത്തതെന്താ? അങ്ങനെ ഒരാളായി നമ്മളെ സ്വീകരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ, തൗഫീക്ക് നൽകണേ തമ്പുരാനെ. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ തേരക്കാടെടുത്ത് അപകടം നടന്നു. ആ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂരേക്ക് യാത്ര ചെയ്യുകയാണ്. തേരക്കാടുള്ള പ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ചുമ്മാ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. ഉസ്താദേ തേരക്കാട് അപകടം നടന്ന സ്ഥലമേടെന്നറിയോ? 13 പെൺകുട്ടികളും ആൺകുട്ടികളും പിടഞ്ഞു മരിച്ച മിനിങ്ങാനത്തെ അപകടമില്ലേ? വെള്ളിയാഴ്ചയിൽ അപകടം നടന്ന സ്ഥലത്ത് 3 മാസം മുമ്പ് ഞാൻ ഇവിടെ പ്രസംഗിച്ചതാണ്. ആ പ്രസംഗിച്ച ഗ്രൗണ്ടിന്റെ മുമ്പിലാണ് വണ്ടി പോയി തലകീടായി മറിയുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്, ഈ മണ്ണിൽ നിന്ന് മരിച്ചു വീടില്ലെന്ന് ആർക്കാ ഉറപ്പുള്ളത്? സഹോദരങ്ങളെ, മിനി ബസ് പാഞ്ഞു വരുമ്പോ അത് രണ്ട് സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്ഥാനേ സുബാ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ പാഞ്ഞു വന്ന മിനി ബസ് ബസ് മരത്തിലേക്ക് വന്നിടിച്ചിട്ട് തകർന്നുപോയി. ആളുകളെല്ലാവരും കൂടി ഓടി വരുമ്പോ മനുഷ്യരെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത് ജോലി ചെയ്ത 2 JCB വിളിച്ചു കൊണ്ടുവന്നിട്ട് തകിടുമുടിവരെ പുറത്തെടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് 15 വയസ്സുള്ള പൊന്നുമോള് നിലവിളിക്കുകയാണ്. കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവളുടെ അരക്കത്തിന് താഴ്ഭാഗത്തേക്ക് ബസിന്റെ ഉള്ളിൽ അവശിഷ്ടത്തിന് കുടുങ്ങിക്കിടക്കുകയാ. അവള് കിടന്ന് നിലവിളിച്ച് 3/4 മണിക്കൂറോളം 10,000 ഓടിക്കൂടിയിട്ട് തെരിച്ചു നിൽക്കാനല്ലാതെ രക്ഷിക്കണേന്ന് നിലവിളിക്കുമ്പോ, ഒരു സുന്ദരി പെൺകുട്ടി നിലവിളിക്കുമ്പോ പിടിച്ചു കയറ്റാൻ കഴിയാണ്. JCB വന്നിട്ട് തകിടങ്ങൾ മാറ്റിയിട്ട് വലിച്ചെടുക്കുമ്പോ, ഉസ്താദേ കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കുമ്പോ അവളുടെ നിലവിളി അവസാനിച്ചിരുന്നു. വലിച്ചെടുത്തപ്പോ അവളുടെ അരക്ക് മുകളിലോട്ടുള്ള ഭാഗമാണ് വന്നത്, അതിനപ്പുറത്തേക്കുള്ള ഭാഗമില്ല. ബസിന്റെ തകിടിന്റെ ഉള്ളിൽ പെട്ടിട്ട് അരയുടെ ഭാഗത്ത് വെച്ചിട്ട് 2 മുറിഞ്ഞു പോയ 15 വയസ്സുള്ള പൊന്നുമോളുടെ 3/4 മണിക്കൂർ മുമ്പ് സ്വപ്നം കണ്ട് നടന്നു പോയവേ അവൾ അതിന്റെ ഇടയിൽ 2 കഷണമായിട്ട് ചിതറിത്തെറിക്കുമ്പോ, എന്തേ സഹോദരങ്ങളെ, പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു, കബറിൽ കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. ആ ബസ്സിലിരുന്നിട്ട് ടാപ്പാരൽ കോളേജിലേക്ക് പോയ കോളേജ് വിദ്യാർത്ഥിനികളാ, സീറ്റിലിരുന്നിട്ട് ആടിയും പാടിയും ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ, പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു, കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ അടുത്ത കടയിലിരുന്നിട്ട് കഫന്തുണി നിന്നെ നോക്കി ചിരിക്കുകയാണ്. ചാടി കളിക്കുന്ന ആടുമെന്തറിയുന്നു? പൊന്നുമോനെ, കൈ ഈ കുറ്റിയിൽ കെട്ടിയിട്ട് ആട്ടുംകുട്ടി കിടന്നിട്ട് ചാടുകയാണ്. ആട്ടുംകുട്ടിക്കറിയില്ലല്ലോ അറക്കാരിലെ അറവുകാരൻ മറുഭാഗത്ത് കത്തിക്ക് മിനിസം കൂട്ടുന്നുണ്ടെന്ന്. ഇങ്ങനെ ഒരു ആട്ടുംകുട്ടിയല്ലേ നീ? ആ മറുഭാഗത്ത് അറവുകാരൻ കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോ അറിയാതെ ആടിത്തു മറുക്കുന്ന ആട്ടുംകുട്ടിയെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ദുനിയാവിൽ ഏറ്റവും ഒരു ആഗ്രഹം എന്തായിരിക്കണം? ഞാൻ പറയുന്നു, മറ്റൊരാഗ്രഹം ഉണ്ടാവരുത്. ഭാര്യയും മക്കളുമല്ല, പരലോകത്ത് കുടിമാടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ കബറിന്റെ ഉള്ളിൽ 100 ആണ്ടുകൾ കിടക്കേണ്ടി വന്ന ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്ന സുഖകരമായ ജീവിതം അത് കൊതിക്കാത്തവരാരാവുള്ളത്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ എല്ലാം അല്ല തന്നിട്ടുണ്ട്, വീട് തന്നിട്ടുണ്ട്, ബിസിനസ് തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, ഭാര്യയെ തന്നിട്ടുണ്ട്. ഞാൻ ഈ സദസ്സിൽ വെച്ചൊന്ന് വെറുതെ ചോദിക്കുകയാ, ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയവരോട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് അറിസിന്റെ തണലേക്ക് നടന്നു പോകണമെന്ന ആഗ്രഹത്തോട് ഇൻഷാല്ലാഹ് ഈ സദസ്സിൽ വെച്ചിട്ട് അഹമ്മദ് കബീർ ബാഗ്രി 18 വർഷമായി മതപ്രഭാഷണം നടത്തുന്നുണ്ട്. അല്ലാഹുടെ തൗഫീഖ് കൊണ്ട് ഞാനൊരു 4 മാസം മുമ്പ് പെരിന്തൽമണ്ണയ്ക്കുള്ള ഉടമല മക്കാ മുറൂസിന് ബഹുമാനായ സംസ്ഥയുടെ ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ളവരെ സദസ്സിലുണ്ട്, പാണക്കാട് തങ്ങളടക്കമുള്ളവരെ സദസ്സിലുണ്ട്. മൈക്ക് ഓണാണ് ഞാൻ പ്രസംഗിക്കുന്നത്.
காபோகங்கள் தங்களோட உள்காரகர் வந்திருந்தோ பிரசங்கத்தின் வேண்டி சுவாத்தியன் ஜெனிச்சு எழுதே காபோகிற முன்பு மைக்கோனாடு 12 வயசுள்ள ஒரு குட்டியிட கயிறு பிடிச்சிட்டு ஒரு மனுஷன் கயறி வந்துட்டு பரஞ்சாடே என் குஞ்சின் 12 வயசாய் 17 திவசம் முன்பு அவனோட தலைவேதனை வந்த மதரசையில் தலைதுற்றி தாட வீணு தாங்கி எடுத்து பெருந்தன்மண்ண மௌலான ஹாஸ்பிட்டலில் கொண்டு போகும்போ டாக்டர்மார் பரிசோதிச்சிட்டு பரஞ்சு குஞ்சின் பிரெயின் டியூமரா കുഞ്ഞിനെ ബ്രെയിൻ ട്യൂമറാ. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. കേട്ട ഉമ്മ തളർന്ന് താഴെ വീണു. വാപ്പ പൊട്ടിക്കരച്ചിലായി. അവസാനം ഈ സദസ്സിനെ സാക്ഷിതത്തിന് പറയുകയാണ്. മഹാനാരായ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട തങ്ങന്മാരും ഇരിക്കുന്ന സദസ്സിനെ വെച്ചിട്ട് ആ മനുഷ്യൻ മൈക്കിലൂടെ പറഞ്ഞ പൊടിയ 10,000 കേട്ടടാ. അവിടെ വെച്ച് അദ്ദേഹം ഭാര്യയും ഭർത്താവും കൂടി ഈ കിടക്കുന്ന മകന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഇൻഷാല്ലാഹ് ഉസ്താദ് അടുത്ത സദസ്സിൽ വരുമ്പോ അവിടേക്കൊരു സദക്ക് നെയ്യത്താക്കുകയാ. ഈ മകന്റെ അസുഖമെന്ന് ശിവയാകാൻ സഹോദരങ്ങള് ആ സദസ്സിൽ വെച്ച് പറഞ്ഞു ഉസ്താദേ മരണം കാത്ത് 17 ദിവസത്തെ ആയുസ് പറഞ്ഞ മോന് 13-ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ബോധം തെളിഞ്ഞു. അൽഹംദുലില്ലാ 3 മാസം കഴിഞ്ഞൊരു പ്രശ്നവുമില്ല. പൈസ ഉസ്താദിന്റെ കയ്യിലേൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞ് ആ സദസ്സിൽ നിന്നൊരു സംഖ്യ എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഏതാണ്ട് 30,000 ആളുകൾ ഞാൻ മഹിഷറ എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ് ജീവിതം തുടങ്ങുന്നത് എവിടെയാണ്, ഭൂമിയിലാണോ ആകാശത്താണോ ആദ്യം വരുന്നത് എവിടെയാണ് പറയുന്നതിന് മുമ്പ് ഈ തിങ്ങിക്കൂടിയ സദസ്സിന്റെ മുമ്പ് ഒരു ടെസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാ. ഇൻഷാല്ലാ 30,000 ആളുകൾ ഈ സദക്ക പങ്കെടുത്തിട്ടുണ്ട്. മാരകമായ ക്യാൻസർ വന്നിട്ട് ആമാസം പഴുത്തു മാറിയിട്ട് അവസാനം ഡോക്ടർമാര് തള്ളിയ ഭാര്യയും ഭർത്താവും പോലും ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ടാ. കാരണം എന്താ, ബാക്കവി ഇവിടെ വന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ മലപ്പുറം ജില്ലയിൽ, നാളെ ഞാൻ കരുനാഗപ്പള്ളിക്കടുത്ത് ക്ലാപ്പനയിലാണ്, ഈ കണിയാപുരത്ത് കിടന്ന് നിങ്ങൾ ഉറങ്ങിയാലും 10,000 നിങ്ങൾക്ക് വേണ്ടി ആമയും പറയും. എത്ര ആളുകളാ കഴിഞ്ഞ ആനുവയിലെ വാർഷിക പ്രഭാഷണത്തിന് 100,000 യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തപ്പോ അല്ലാഹു വേണ്ട സദസ്സിന് പല നിയ്യത്തുകൾ വെച്ചിട്ട് നേർച്ചയാക്കിയ ആരൊക്കെയുണ്ടോ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണമെന്ന് പറഞ്ഞപ്പോ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആമയും പറഞ്ഞ സദസ്സ് അതിന്റെ വറക്കത്ത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇൻഷാല്ലാ ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഉസ്താദേ ഈ സദസ്സിന്റെ തുടക്കക്കാരനായി വാഫി കോഴ്സ് പഠിപ്പിക്കാൻ, ഈ കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിക്കാൻ, അടുത്ത കുട്ടികൾക്ക് കിടക്കണമെങ്കിൽ, അവർക്ക് ദറസ് പഠിക്കണമെങ്കിൽ, അവർക്ക് ഖുർആനോദനമെങ്കിൽ ഒരു വലിയ കെട്ടിടം കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ സംഘാടകർക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ. ആ സംരംഭത്തിലേക്ക് ഏതാണ്ട് 43 ലക്ഷം രൂപ ചെലവ് വരുന്ന ആ സംരംഭത്തിലേക്ക് ആദ്യമായിട്ട് ആദ്യത്തെ ആളായി ഇൻഷാല്ലാ ഞാൻ മരിച്ചാലും മണ്ണിന്റെ അടിയിൽ ഞാൻ പോയാലും എനിക്ക് കിട്ടുന്ന ഒരു സദഖ അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന നിയ്യത്തോട് ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ, ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ അല്ലാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്തിട്ട് 1, 2, 3, 4 ഭാഗമായിട്ട് കൊടുത്താൽ മതി, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 66,666 രൂപ, സാധാരണ 6,666 ഞാൻ ചോദിക്കാറുണ്ട്, 66,666 രൂപ ഈ സദസ്സിൽ വെച്ചൊന്ന് വാഗ്ദാനം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ ആദ്യമായിട്ട് പറയുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ ആദ്യമായിട്ട് ഒരാള് പറയും അനയാ റസൂലല്ലാ, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു യഹീ റാസ്താ ഹേ യഹീ റഹ്റുമാ
ഇതാണ് തുടക്കം, യഹീന്ദിഹാകെ ഇവിടെയാണ് ഒടുക്കം, യഹീരാസത്താകെ ഇതാണ് വഴി, ഇതാണ് പാത, ഇതിലൂടെയാണ് സ്വർഗത്തിന്റെ പാത. ഈ സ്വർഗത്തിന്റെ പാത വെട്ടിത്തെളിച്ച നാളാ ജനകോടികൾ പരലോകത്ത് പരിഭ്രാന്തിയോടെ നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമെന്ന്, എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമ്പോ എന്റെ തൊട്ടുമുമ്പിൽ എന്റെ ഒട്ടക പുറത്തുണ്ടാകും എന്റെ പൊന്നുമോള് ബീവി ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഒട്ടക പുറത്ത് എന്റെ കരളിന്റെ കഷണമേ ഫാത്തിമ, എന്റെ ജീവിതത്തിന്റെ വാത്സല്യമേ ഫാത്തിമ, എന്റെ പൊന്നുമോള് ഫാത്തിമ ഉണ്ടാകും, എന്റെ വലതു ഭാഗത്ത് അബൂബക്കർ ഉണ്ടാവും, എന്റെ ഇടതു ഭാഗത്ത് ഉമർ ഉണ്ടാവും, എന്റെ തൊട്ടുപുറകിലതാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ഭാഗം വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടുപുറകിൽ എന്റെ ബിലാൽ ഉണ്ടാകുമെന്ന്, എന്റെ കറുത്തവനായ ബിലാൽ, എന്റെ കറുകരുത്ത ബിലാൽ, ആ ബിലാൽ ഭാഗം വിളിച്ചുകൊണ്ട് എന്റെ പുറകിൽ വരുമ്പോ ഈ ദുനിയാവിലെ ഭാഗം കേട്ടപ്പോ ആരൊക്കെയാണോ പള്ളിയിലോട്ട് കടന്നു വന്നത് അവരൊരാല എന്നും പറഞ്ഞുകൊണ്ട് അവര് ബിലാലിന്റെ തൊട്ടു പുറകിൽ വന്ന് ഒരുമിച്ച് കൂടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വേണ്ടേ ചെറുപ്പക്കാരാ, പച്ച ബബിദാരം പഠിപ്പിച്ച നേരെ മെസ്സിയുടെ താരാരാധന നടത്തിയ മോഹൻലാല് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രകടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുപോലെ മമതയെയും ഒക്കെ റോൾ മോഡലാക്കി മാറ്റിയ നാളെ ബിലാലിന്റെ പുറകിൽ നിൽക്കണ്ടേ, നാളെ മഹിസറയിൽ ബാങ്ക് വിളിക്കാൻ കഴിയണ്ടേ, അങ്ങനെ വരുമെന്ന് പറഞ്ഞ് സഹാബത്ത് പറയുമ്പോ ഓ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, തിരുദൂതരെ പ്രസംഗം നിർത്തല്ലേ നബിയേ, പ്രസംഗം അവസാനിപ്പിക്കല്ലേ നബിയേ, എന്തെങ്കിലും പരലോകത്തിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പറഞ്ഞു തരാട്, അങ്ങനെ ഇരുത്തല്ലയാ റസൂലല്ലാഹ്. അവിടുത്തെ ആളുകള് നമ്മളെ പോലെയല്ല, നിങ്ങളെ ചിന്തിക്കുന്നുണ്ടാവും ഇയാളൊന്ന് വകന്ന് നിർത്തിയാൽ എഴുന്നേക്കാമായിരുന്നു. അല്ല സഹോദരങ്ങളെ, അല്ല അല്ല സഹോദരങ്ങളെ, അല്ല അല്ല അല്ല, സഹാബത്ത് പറഞ്ഞു നബിയേ നബിയേ നിർത്തല്ലേ നബിയേ, വകന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഹിറത്തിലേക്ക് പ്രയോജനമില്ലാത്ത വകന്ന് നിർത്തല്ലേ നബിയേ, എന്തെങ്കിലും ആഹിറത്തിൽ രക്ഷപ്പെടാ പറഞ്ഞതാ തിരുദൂതരെ യാ റസൂലല്ലാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ എന്നാൽ എപ്പോഴും പറഞ്ഞുകൊള്ളുക, യാദൽ ജലാലി വല്ലിക്റാം അമിത്തിനാലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വല്ലിക്റാം അമിത്തിനാലാ ദീനിൽ ഇസ്ലാം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആത്മീയത ഏറ്റവും വലിയ കച്ചവട വസ്തുവായി മാറുന്ന ആത്മീയ ചൂഷണത്തിന്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും വലിയ സംവാദ പ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ, ആത്മീയ കച്ചവടം പൊതിപിടിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ യഥാർത്ഥ വലിയ ആരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട് യഥാർത്ഥ വിലായത്തിന്റെ ഉടമസ്ഥനാരാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തന്നെ വലിയന്റെ അടയാളം പറയുമ്പോ അത് പച്ചത്തലപ്പാവിന്റെ ഏറ്റവും വലിയ സമ്പന്നാടിസ്ഥാനത്തിന് കിട്ടിയ പച്ചക്കളറല്ല, പച്ച തസ്ബീഹുമാല ഇട്ടത് കൊണ്ട് ഒരാള് വലിയാകണമെന്നില്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് വലിയന്റെ അടയാളം എന്താ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാത്ത ആദ്യതാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ എതിരാളികളായ ജൂതന്മാരും മുഴുവനും വകാലത്തിൽ യഹൂദു നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇട്ടക്കാരാണെന്ന് അവകാശവാദം ഉന്നയിച്ചപ്പോ മക്കയിലെ ജൂതന്മാരും മുഴുവനും ഞങ്ങൾ പടച്ചതമ്പുരാന്റെ ഏറ്റവും വലിയ ഇട്ടക്കാരാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ഞങ്ങളാണെന്ന് ജൂതന്മാര് പറഞ്ഞു നടന്നപ്പോ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ റസൂലിനായ തറക്കി നബിയേ, അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് ജൂതന്മാരെന്നവർ അവകാശവാദം പറയുന്നുവെങ്കിൽ അവരോടൊന്ന് ചോദിക്കു നബിയേ, നിങ്ങൾ അള്ളാഹ്
ഇസ്ഹാഖിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ കുലിയാ അയ്യുഹല്ലദീന ഹാദു ഇന സഅംതും അന്നകും ഔലിയാഉലില്ലാ നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാ അള്ളാഹുടെ വലിയകളാ നിങ്ങളെന്ന് നിങ്ങളുടെ ആടുകൾക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ വിലായത്തിന്റെ അടയാളം എന്താ? അള്ളാഹുടെ ഔലിയാക്കളാണ് നിങ്ങളെങ്കിൽ ഫതമന്നവൽ മൗത നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ? എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പരിച്ചിട്ട് എന്റെ അടുക്കലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവരോട് ചോദിക്കുക, റസൂലുള്ളാ അള്ളാഹുവിന്റെ ചോദ്യം ഇറങ്ങി. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ, പടച്ചെറുപ്പിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, പടച്ചെറുപ്പിന്റെ ഇഷ്ടക്കാരാണെങ്കിൽ, പടച്ചെറുപ്പിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, പടച്ചെറുപ്പിന്റെ സ്വർഗത്തിന്റെ അവകാശികളാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങൾ ആരെങ്കിലും മരണത്തെ ഇഷ്ടപ്പെടുമോ? ഈ ഭൂമിയിൽ നിന്ന് മരിച്ചിട്ട് എന്റെ മണ്ണിന്റെ അടിയിലേക്ക് വരാൻ പരലോകത്തെ കെടുന്നേറ്റെടുക്കാ? എന്നിട്ട് അള്ളവനെ പറയുകയാണില്ല നബിയെ, അവരൊരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല നബിയെ. ഈ ഭൂമിയിൽ നിന്ന് മരണത്തോടെ വിട പറഞ്ഞു പോകാൻ, ആരടി മണ്ണിലേക്ക് പോയി മരന്ന് കിടക്കാൻ അവരൊരിക്കലും ആഗ്രഹിക്കില്ല നബിയെ. കാരണം എന്തെന്നറിയുമോ? അവര് ജീവിതത്തിന് ചെയ്ത പ്രവർത്തനങ്ങൾ എത്ര നല്ലതല്ല, അവർ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയത് എത്ര നന്മകളൊന്നുമല്ല, തിന്മകൾ മുഴുവനെ ചെയ്തു കൂട്ടി അവരെങ്ങനെയാ? അവരൊരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല നബിയെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് അവകാശവാദം പറഞ്ഞ ചൂതന്മാരെ കണ്ണിച്ചുകൊണ്ടിരിക്കെ ആയത്തിന്റെ തുടക്കം ചോദിച്ചുകൊണ്ട് മരണത്തെ കുറിച്ച് കേൾക്കാനെത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, മരണം ഈ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണെങ്കിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ മരണത്തെ ആഗ്രഹിക്കാൻ? അള്ളാഹുവിനെ, യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം മരണമല്ലയോ? ഇനിയല്ലയോ മഹിഷറയുള്ളത്? ഇനിയല്ലയോ അറശിന്റെ തണലുള്ളത്? മരണത്തിന്റെ ശേഷമല്ലേ അറശിന്റെ തണലുള്ളത്? മരണത്തിന് ശേഷമല്ലേ ഹിസാബുള്ളത്? മരണത്തിന് ശേഷമല്ലേ സിറാത്തുള്ളത്? മരണത്തിന് ശേഷമല്ലേ മീസാനുള്ളത്? മരണത്തിന് ശേഷമല്ലേ നരകമുള്ളത്? മരണത്തിന് ശേഷമല്ലേ സ്വർഗത്തിന്റെ സുന്ദരതയുള്ളത്? അതുകൊണ്ട് എനിക്ക് നീ ദുനിയാവിൽ ജീവിക്കണ്ട, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് മരിച്ചാൽ മതിയെന്ന് എന്തേ സഹോദരന്മാരെ ആഗ്രഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹ് പറയുകയാണ്, വലായത്തമന്നൗനഹു അബദം ബിമാ കദ്ദമത് ഐദീഹിം, അവരുടെ ജീവിതത്തിൽ അവര് ചെയ്തു വെച്ച കാര്യങ്ങൾ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് അവരാരും മരണത്തെ ആഗ്രഹിക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറയുകയാ, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ വിനായത്തിന്റെ അടയാളം മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത്. വലിയാരാ ഔലിയാക്കൾക്ക് ഇവിടെ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പണത്തിനോട് വലിയ അത്യാർത്ഥിയൊന്നുമില്ല. അള്ളാഹുവിന്റെ യഥാർത്ഥ വലിയകളാരാ? അവര് പണത്തിനോട് ആർത്തികളുള്ളവർ, അവർ ആയിരത്തോടും ലക്ഷങ്ങളോടും കോടികളോടും ആർത്തിയുള്ളവരല്ല. അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ ലക്ഷത്തിന്റെയും കോടികളുടെയും കഥ പറയുന്നവരല്ല, അവരെത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്നും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടത് മരിക്കാൻ, എത്രയും പെട്ടെന്ന് മരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരൊറ്റ പെണ്ണുങ്ങൾ ആമീൻ പറഞ്ഞിട്ടില്ല. കാരണം എന്നാ, അവര് കണ്ട സീരിയൽ പകുതി പോലും ആയിട്ടില്ല. എന്റെ കൊച്ചിന്, എന്റെ ആദ്യത്തെ കുട്ടിക്ക് അവനെ പ്രസവിച്ചതിനാണ് ഒരു സീരിയൽ തുടങ്ങിയത്. ഞാൻ മിനിങ്ങാന്ന് ഭാര്യയോട് പറഞ്ഞു, അത് ഇതുവരെ തീർന്നിട്ടില്ല എന്ന്. അത് ആദ്യ സംവിധാനം ചെയ്ത ആളും മരിച്ചു, രണ്ടാമത് സംവിധാനം ചെയ്ത ആളും മരിച്ചു, ഇനി അയാളുടെ മോനാണ് സംവിധാനം ഇപ്പൊ ചെയ്യുക. സീരിയൽ പകുതിയായിട്ടും അതിലാദ്യത്തെ ദുഷ്ട പിന്നെ നന്നാവും, പിന്നെ അവള് ദുഷ്ടയാവും, പിന്നെ അടുത്ത് നന്നാവും. അമ്മാതിരി അപ്പൊ ഇനിയിപ്പൊ അത് തീർന്നിട്ട് എന്റെ ക്ലൈമാക്സ് കാണാതെ എങ്ങനെ മരിക്കാ? പച്ചപൊട്ടി പച്ചപൊട്ടി പൊട്ടി വരെ പച്ചപൊട്ടി ഈ ഇരിക്കുന്ന പച്ചപൊട്ടികൾ. കാരണമല്ല,
മേക്കപ്പിന്റെ സാരി ഉടുത്ത് ഗ്ലിസറിൻ തേച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട്, കണ്ണിന് ഗ്ലിസറിൻ തേച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് 21 ഇഞ്ചിന്റെ ഇട മുമ്പിൽ ഇരുന്നിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞ പച്ച പൊട്ടിയാണ്, പച്ച പൊട്ടി. അവള് കരയുന്നത് ഗ്ലിസറിൻ തേച്ചിട്ടാണ്. അവള് ക്യാമറയുടെ മുമ്പിൽ ആ സീരിയലുകാരി കളഞ്ഞത്. ഒരു സീരിയലിന് നടിക്ക് 500 സാരി ഉണ്ടെന്നാണ് ഇന്നത്തെ വനിതയുടെ റിപ്പോർട്ട്. 500 സാരി. യഥാർത്ഥത്തിൽ അഭിനയം പച്ച പൊട്ടി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല. ഗ്ലിസറിൻ തേച്ച് കരയുന്ന ഒരു ആ പെണ്ണ്, 500 സാരി ഉള്ള പെണ്ണ് ഒരു ദിവസം 10 പ്രാവശ്യം സാരി മാറി മാറി ഉടുത്ത് ക്യാമറയുടെ മുമ്പിൽ ഗ്ലിസറിൻ തേച്ചിരിക്കുന്ന പെണ്ണിനെ കണ്ടിട്ട് കരഞ്ഞ പെണ്ണ് അവളാണ് പച്ച പൊട്ടി. അതിനേക്കാൾ വലിയ പൊട്ടി വേറെ ലോകത്തില്ല. പച്ച പൊട്ടി നിങ്ങൾ പറഞ്ഞ കാര്യം. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം മരണത്തിന് ശേഷമാണ്. മരിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ്. അള്ളാഹു ആ സന്തോഷം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താ? കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്. എല്ലാ മനുഷ്യ ശരീരവും യഥാർത്ഥത്തിൽ നമുക്ക് അറിയാവുന്ന ചില ആയത്തുകളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആയത്താണ് കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഇതാ തടസ്സം നിന്നതിന്റെ ഗുണം. എല്ലാ ജീവജാലങ്ങളും മരണപ്പെട്ടു പോകും. ഇത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പഠിച്ച ഒരർത്ഥമാണ്. ചില ആയത്തുകൾ നമുക്ക് നന്നാ ആയത്തറിയാം, പക്ഷെ അർത്ഥം അറിയില്ല. ഇന്നല്ലാഹു യൗമൽ ബിൽ അജ്രി വലിയ ഹിസാൻ വൈത്താ ഇതിൽ കുറവ്. അപ്പൊ നമുക്കറിയാം ജുമയുടെ ശക്തം വെല്ലടിച്ചു പള്ളിക്കകത്ത് ഒരാൾ വല്ല ആയത്ത് കേൾക്കുമ്പോൾ മോനെ ഒന്നോട് ഒത്തിരി സൗണ്ട് തുറന്നു വിട്ടേ. ഒരു ഇത്തിരി എക്കോ എക്കോ വെറുതെ കൂട്ടാ. ഷേ ഹുനാന്ന് പറഞ്ഞാ ഹുന ഹുന ഹുനാന്ന് കേൾക്കണം. എന്നാലേ തന്നെ സുഖമുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പഠിച്ച ഒരർത്ഥമാണ് കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്. എല്ലാ ജീവജാലങ്ങളും മരണം. ഇവിടെ എല്ലാ ജീവജാലങ്ങളും മരിക്കുമെന്നല്ല, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്. എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയേറി എന്ന് പറഞ്ഞാൽ രുചിക്കുക. മരണത്തിനൊരു രുചിയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. മരണത്തിന് രുചിയുണ്ട്. ഓണമെടുത്തപ്പോ സീരിയലുകളിൽ മുഴുവനും, ചാനലുകൾ മുഴുവനും എല്ലാ പത്രപ്രസിദ്ധീകരണങ്ങളും പായസം ഉണ്ടാക്കുന്ന രുചിയുടെ വകഭേദങ്ങൾ പറയുമ്പോ എല്ലായിടത്തും പായസത്തിന്റെ രുചിയാണ്. അൽസാദിന് 101 കറിയാണ് ഇപ്രാവശ്യം. ഗിന്നസ് ബുക്കിൽ കയറാൻ പോവാ കഴക്കൂട്ടത്ത്. എല്ലായിടത്തും രുചിയുടെ കഥകൾ. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ രുചിയേടാ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്. എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയറിയുമെന്ന് ദാക്ക. ദാക്ക എന്ന് പറഞ്ഞാൽ രുചിക്കുക. മരണത്തിന് രുചിയുണ്ട്. ആ രുചി ഏതാണ്? ഏതായാലും ലോകത്ത് രണ്ടേ രണ്ട് രുചിയേ ഉള്ളൂ. ഒന്നുകിൽ അത് മധുരമാണ്, അല്ലെങ്കിൽ അത് കയ്പാണ്. മരണത്തിന് രണ്ട് രുചിയാണ്. ഒന്നുകിൽ കയ്പേറിയ മരണം, അല്ലെങ്കിൽ രുചികരമായ മധുരമൂറുന്ന മരണം. അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, നിന്റെ അടിമകൾ ഈ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. ജീവിതത്തിന്റെ കഥ പറയാനല്ല, ലാഭത്തിന്റെ കണക്ക് കൂട്ടുകാരനാക്കാനല്ല. അള്ളാഹുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ കച്ചവടം മരണത്തിന് ശേഷമുള്ള കച്ചവടമാണ്. ഞങ്ങളുടെ മരണം നീ രുചികരമാക്കണേ അല്ലാ. ഞങ്ങളുടെ മരണം നീ രുചികരമാക്കി തരണേ തമ്പുരാനെ. രുചികരമായ മരണം കാണുമ്പോ, അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, കറുകറുത്ത ബിലാൽ, ഉമയ്യത്തിന്റെ ചാട്ടവാറടിയേറ്റിട്ട് പിടഞ്ഞു പോയ ബിലാൽ, ആഫ്രിക്കക്കാരനായ ബിലാൽ. ആ ബിലാൽ മരണാസന്നനായി കിടക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആലാ നിന്റെ കട്ടിലിന്റെ ഭാഗത്ത് ബിലാൽ കിടന്ന് സക്കറാത്തിൽ കിടന്ന് പിടയുകയാണ്. പാരിമക്കള് നിലവിളിക്കുമ്പോ പാരിമക്കളും മാതാപിതാക്കളും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുട്ടുഭാഗത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ആ സമയത്ത് കറുത്തവനായ ബിലാൽ ചിരിച്ചില്ല.
ദൈവത്തിന്റെ മനുഷ്യരെ, കലുത്തവനായ ബിലാലിന്റെ മുഖം വെളുത്തു. ഏത് സമയത്തെന്നറിയുമോ? മരണവേദന മുന്നിൽ കണ്ട സമയം. ഏത് കലുത്തവനും വെളുക്കുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസമാണ് മരണദൂതം വരുന്ന ദിവസം, അസറായില് വരുന്ന ദിവസം. ഏത് കരകരുത്ത പെണ്ണിന്റെ മുഖവും വെളുമ്പുന്ന ദിവസം, അന്നാണ് കലുത്തവനായ ബിലാലിന്റെ മുഖത്ത് വെളുപ്പുണ്ടായത്. ബിലാല് പറഞ്ഞു, പത്രേ നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്തിനാ? നിങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയല്ലേ? ഉപ്പയെ നഷ്ടപ്പെടുകയല്ലേ? ഭർത്താവിനെ നഷ്ടപ്പെടുകയല്ലേ? പൊന്നുമകനെ നഷ്ടപ്പെടുകയല്ലേ? ആ വിതയൊത്തിട്ട് നിങ്ങൾ കരയുകയാണെന്ന് മറുപടി പറയുമ്പോ, മരണസമയത്ത് പടം തുണിക്കെട്ടില് കിടന്ന ബിലാളതിയാകുവാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളോട് പറഞ്ഞതെന്താ? നിങ്ങൾ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കരയുന്നത് എന്തിനാ? എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴാ, ഞാൻ മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സന്തോഷത്തോടെ നിങ്ങൾ എന്നെ യാത്രയാക്കണേ, കാരണം മരിച്ചു കഴിഞ്ഞാല് ഞാൻ പോകുന്നത് ഇവിടെ കാണ്. അൽകാ മുഹമ്മദൻ വഹിസുബാ, അൽകാ മുഹമ്മദൻ വഹിസുബാ, ഞാൻ ഹബീബായ നബിതങ്ങളെ കാണാൻ പോവുകയല്ലേ, ഞാൻ അബൂബക്കറിനെ കാണാൻ പോവുകയല്ലേ, എനിക്ക് മുമ്പേ വിട പറഞ്ഞു പോയ ഉമറിനെ കാണാ, എനിക്ക് മുമ്പേ വിട പറഞ്ഞു പോയ ഉമറിനെ കാണാ. സഹോദരങ്ങളെ, മരണം ജീവിതത്തിന്റെ തുടക്കമെന്ന ശീർഷകത്തിന്റെ കീഴിൽ ആദ്യം അറിയുക, മരിച്ചു കഴിഞ്ഞാലാണ് പിന്നെ മനക്കോട്ടകൾ തെളിയുക. സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസം മരണശേഷമാണ്. ഇവിടെ സ്വപ്നം കാണാനേ കഴിയൂ. ഇത് സ്വപ്നം വിളയുന്ന മണ്ണല്ല, ഈ ഭൂമി സ്വപ്നം മണയുന്ന തിളയുന്ന മണ്ണല്ല, ഈ ഭൂമി സ്വപ്നങ്ങള് തകർന്നു പോകുന്ന മണ്ണാണ്. വമൽ ഹയാത്ത് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ട് ഒരാളും പോയിട്ടില്ല, ഒരു മനുഷ്യന്റെ ഈ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിഞ്ഞിട്ടില്ല. ആളുകളെ കുട്ടുകുടാ ചിരിപ്പിച്ചവരെ ചിരിക്കാൻ കഴിയാത്ത ഭൂമി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രണ്ടര മണിക്കൂർ സിനിമ കോട്ടയിൽ നിന്നെ കുടുകുടാ ചിരിപ്പിച്ച തിരുവനന്തപുരം ജില്ലക്കാരൻ, നിന്നെ കുടുകുടാ ചിരിപ്പിച്ച ഹാസ്യതാരം ഇന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. അയാൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. രണ്ടര മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ചവന് ഇന്ന് കസേരയിരുന്നിട്ട് ചിരിക്കാൻ കഴിയുന്നില്ല. മറ്റൊരുത്തനെ ചിരിപ്പിച്ചവനെ ചിരിക്കാൻ കഴിയാത്ത ലോകം. രണ്ടര മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ച ഇരിങ്ങാലക്കുടക്കാരൻ ഇന്നസെന്റിന് ജീവിതത്തിന് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മഹാനായ നടൻ പോലും, നിങ്ങളുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, ആ വലിയ നടൻ പോലും പറഞ്ഞത് എന്തെന്നറിയുമോ? സിനിമയിൽ ഞാൻ 200 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു തിരക്കഥ ഒരു നിർമ്മാതാവും ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ക്യാൻസർ വന്നു പത്രേ, രോഗത്തോട് മല്ലടിച്ചു മല്ലടിച്ച് അവസാനം ചെക്കപ്പിന് പോയപ്പോ ഭാര്യ തൊട്ടെടുത്തിരിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി. തലേ ദിവസം ഭാര്യക്കൊരു തലവേദന വന്നു, അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ അതേ ഡോക്ടർ തന്നെ പറഞ്ഞു. ഒരേ സമയത്ത് തന്നെ അറ്റ ടൈമിന് തന്നെ ഇന്നസെന്റിനോട് പറഞ്ഞു, പത്രേ നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി. റിസൾട്ട് വാങ്ങിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, ഭാര്യയ്ക്ക് ക്യാൻസറിന്റെ തുടക്കമാണ്. ഭർത്താവിന് രോഗശമനം വന്ന ദിവസം തന്നെ ഭാര്യയ്ക്ക് ക്യാൻസർ പിടിപെട്ട ഒരു തിരക്കഥ ഇന്നേവരെ അപ്രഭാളികളിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിലാണ് ഇത് അനുഭവിച്ചത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തെ മുഴുവനും മടക്കി ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പോയി ലണ്ടനിലേക്ക് ചികിത്സക്ക് വേണ്ടി. ഇന്ത്യ അടക്കി പിടിച്ച പെണ്ണിന്, ഇന്ത്യ അടക്കി പിടിച്ച ഇറ്റലിക്കാരി പെണ്ണിന് ജീവിതത്തിന് ഇപ്പൊ ചിരിക്കാൻ കഴിയുന്നില്ല. നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൾ, തമിഴന്റെ വാക്കുകളാണ് വലുത്. നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൾ, ഈ നുലകം നാടകമാണ്, ഇതൊരു നാടകത്തേതിയിലെ തിരക്കഥയാണ്, നമ്മൾ ഈ നാടകത്തിലെ അഭിനേതാക്കളാണ്. ഇടക്ക് വില്ലൻ നായകനാവുന്നു, ഇടക്ക് നായകന് വില്ലനായി മാറുന്നു. സഹോദരങ്ങളെ, ഇത് ദുനിയാവ്, സ്വപ്നം കരിഞ്ഞ ഭൂമിയാണ് ഈ ദുനിയാവ്. ദുനിയാവ് സൂക്ഷിക്കേണ്ടതാണ് നഞ്ച, പരലോക നന്മയ്ക്കുള്ളതായാൽ മുഞ്ച.
ഈ ദുനിയാവ് ഇത് വിട പറയുന്ന ലോകം, സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത ലോകം. ഈ മദ്രസയുടെ സെക്രട്ടറിക്ക് ഒരു മകളുണ്ടായിരുന്നു, 8 വയസ്സ് വരെ പൊട്ടിച്ചിരിച്ച പൊന്നുമോൾ, ഉപ്പയുടെ കൈപിടിച്ച് നടന്നു പോയ പൊന്നുമോൾ, കഴിഞ്ഞ റമളാനിൽ ജീവിതത്തിലേക്ക് വന്നത് സഹിക്കാൻ പറ്റാത്ത വാർത്ത ഇക്കഴിഞ്ഞ ദിവസം നടന്നു പോയത്. 22 ദിവസം മുമ്പ് ആ മനുഷ്യൻ കയ്യിൽ പിടിച്ച് നടത്തിയ 8 വയസ്സുകാരി മോൾ എവിടേക്കോ പോയി, 6 അടി മണ്ണിലേക്ക്. ഇനി എന്നാണ് ഉപ്പയാ മോളെ കാണുക? 8 വയസ്സ് വരെ കയ്യിൽ താൻ താലോലിച്ച് നടന്ന ഉമ്മ തന്നെ മുഖേത് കവിളത്താണോ മുത്തം കൊടുത്തത്? ആ മുത്തം കൊടുത്ത മകളെ ഇനി എന്നാണ് കാണുക? എവിടെയാണ് 6 അടി മണ്ണിലേക്ക് പോവുക? സഹോദരങ്ങള്, കെട്ടിപ്പൊക്കിയതെല്ലാം തകർന്നു പോകുന്ന ഈ ദുനിയാവ് ആ മകൾ ഉപ്പയെ കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴെന്നറിയുമോ? മരണം ജീവിതത്തിന്റെ തുടക്കമാണ്. ആ ഉപ്പയെ കാത്തു മകളിരിക്കുന്നുണ്ട്. എവിടെ എന്നറിയുമോ? എന്റെ കബറിലേക്ക് കൊണ്ടുപോയി നിന്നെ മയ്യത്തിറക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു പിടി മണ്ണും വാരിയിട്ടിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തആറതന ഉഖ്രാ. പെരിങ്കല്ല് മുകള് വെച്ചു മിൻഹാ തൊട്ട് ഓതിയിട്ടു മണ്ണും ഇട്ട് സ്ഥലവും വീട്ട്, അതിന്റെ മുകളിൽ ഒരു പെരിങ്കല്ലും വെച്ചിട്ട് എല്ലാവരും വിട പറഞ്ഞു കഴിയുമ്പോ മണ്ണിട്ട് മൂടിയിട്ട് കബറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വിട പറയുമ്പോ ആ സമയത്ത് കബറിലേക്ക് ആദ്യം വരുന്നത് അരക്ക് പിരിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ നിന്ന് സർവരും പോകുമ്പോ കബറിലേക്ക് ആദ്യം വരുന്നത് മുൻകര നക്കീറുമല്ല, അടുത്തേക്ക് വരുന്നത് മലക്കുകളല്ല. അതിനു മുമ്പ് നിന്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ പൊന്നുമോള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് കബറിൽ കിടക്കുന്നവനെ കാണാനെത്തുമെന്ന് ഇതേവരെ കള്ളം പറയാത്ത നാവ് കൊണ്ട് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലിട്ടിട്ട് പോകുന്ന ദിവസം കാണാൻ വരും ഉപ്പ. ഈ ലോകത്തെ കുറിച്ചാണ് ഞാൻ പറയുക. ഉപ്പാ എന്താണ് ഞാൻ വിട പറഞ്ഞതിന് ശേഷം ഭൂമിയിലെ വിശേഷം? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അറിയാത്തതറിയുക സഹോദരങ്ങള്, ആദ്യം മരണപ്പെട്ടു പോയവന്റെ ആത്മാവുകൾ, അതിനു മുമ്പേ മരിച്ചു പോയവർ തത്തരാഖിൽ അർബാഖു ഫിൽ കബറിന്റെ ഉള്ളിൽ നേരത്തെ മരിച്ചു പോയ ബന്ധുക്കളുടെ വാപ്പയുടെ ഉമ്മയുടെ റൂഹുകൾ പരസ്പരം അഭിവാദ്യം ചെയ്യുമെന്ന് അഭിപ്രായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ, ഞാൻ കടയും കറങ്കഥയും പറയാൻ വന്നതല്ല. എനിക്ക് നിങ്ങളോട് പറയണം, എനിക്ക് പറയേണ്ടത് ഈ ഭൂമിയുടെ വിജ്ഞാനമാണ്. ഈ ഭൂമിയുടെ വിജ്ഞാനമല്ല, ആഖിറത്തിന്റെ വിജ്ഞാനമാണ്. ആഖിറത്തിന്റെ വിജ്ഞാനമാണ് ഇത്. ഇത് കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനമാണ്. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് പഠിപ്പിക്കാനാണ് സംവിധാനമില്ലാത്തത്. ആർക്കറിയാം മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ പ്ലാസ്റ്റിക് ചുരുട്ടിട്ട് വലിച്ചെറിയാനുള്ളതല്ല. നിന്നെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ നിന്റെ ഉപ്പ മരിച്ചിട്ട് കണിയാപുരം പള്ളിയുടെ കബർസ്ഥാനം ഉണ്ടെങ്കിൽ കാണാൻ വരും, മോനെ എനിക്ക് ശേഷം നിന്റെ വാർത്തകൾ എന്തൊക്കെയായിരുന്നു? 6 അടി മണ്ണിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വാപ്പയോട് മകൻ സംസാരിക്കുന്ന ദിവസം കബറിലെ പ്രഥമരാത്രിയാണ്. കബറിലെ പ്രഥമരാത്രിയാണ്. അള്ളാഹു നമ്മൾ അവിടെ നന്നാക്കി തരട്ടെ. ഇവിടെ ഈ മൊഞ്ചുണ്ടായിട്ട് കാര്യമില്ല, ഈ തഴമ്പ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ തഴമ്പ് ആഖിറത്തിലേക്ക് കൊണ്ടുപോകണം. അതിന് വിജ്ഞാനം പഠിക്കണം. ഏത് വിജ്ഞാനം? കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിക്കണം. അവിടേക്ക് നമ്മൾ തുടങ്ങണം. അള്ളാഹു തൗഫീഖ് തന്നെ. ഇവിടെ നെഴുകച്ചിന് മഹ്ശറയിലൊക്കെ നമുക്ക് പോകണം. ഈ ചുരുങ്ങിയ ദിവസം സമയം കൊണ്ട് അള്ളാഹു പറയുന്നത് മുഴുവനും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ ഞാൻ വന്നതല്ല. പഠിക്കണം. ഇന്ന് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി. ദറസിന്റെ പടിമാതിരികൾ അടയ്ക്കപ്പെട്ടു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യൂറോപ്പിനെ നമ്മൾ സ്വീകരിച്ചു. നമ്മൾ നമ്മളെ വിട്ടു. യൂറോപ്പ് മതി, പടിഞ്ഞാറ് മതി എന്നൊരു ചിന്ത നമുക്കുണ്ടായി. മക്കളെ UK വിട്ട് പഠിപ്പിച്ചാൽ അവൻ ഏറ്റവും നല്ലവനാണ്, അവൻ ആഖിറത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് നമ്മൾ കരുതിപ്പോയി. നിങ്ങൾ ഈ കണിയാപുരം മുതൽ കഴക്കൂട്ടം വരെ ഏത് സ്ഥലത്തും നിങ്ങളൊരു 2 പരസ്യമാണ് ഏറ്റവും കൂടുതൽ. 2 പരസ്യം കണിയാപുരത്ത് നിങ്ങൾ പോയാൽ അവിടെ കാണുന്ന ഏറ്റവും വലിയ പരസ്യം ഏതാ? മലേഷ്യൻ ഗോൾഡ് സൂക്കിന്റെ എന്റെ വലിയ ഹബീബാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അനുജന്റെ മോളിൽ വാങ്ങിച്ചിരിക്കുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അള്ളാഹു നല്ല വറക്കത്ത് കൊടുക്കട്ടെ.
മലേഷ്യം ഗോൾഡ് സൂക്കിന്റെ പരസ്യം നമ്മൾ കാണും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കണിയാപുരം മുതൽ കഴക്കൂട്ടം വരെ പോയാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോയാൽ, ഏത് ഇലക്ട്രിക് പോസ്റ്റിലും രണ്ട് പരസ്യമാണ് കൂടുതൽ. ഒന്ന്, യു കെയിൽ പഠിക്കാൻ അവസരം, മക്കളെ നമ്മൾ യു കെയിലേക്ക് വിട്ടു. ഒന്നേതാ, യു കെയിൽ പഠിക്കാൻ അവസരം. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പരസ്യമുള്ളത് മൂലക്കുരു ഓപ്പറേഷനിൽ അത് സുഖപ്പെടുത്തും. ഈ രണ്ട് പരസ്യമാണ് അല്ലേ, ആണോ അല്ലേ? നിങ്ങളെല്ലാന്ന് പറയും, ഞാൻ കാണിച്ച എന്നെ ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് രണ്ടും ഒരു പോലെ, അവിടെ പോയി പഠിച്ച പിന്നെ ഇത് വന്നേ പറ്റൂ. ഈ രണ്ട് പരസ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ. ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം, രണ്ട് മൂലക്കുരു ഓപ്പറേഷൻ്റെ അവസരം. നമ്മുടെ മക്കൾ യു കെയിൽ പോയാലെന്ന് കരുതി, എന്തുകൊണ്ട്? നാളെ ഖബറിൽ നിന്റെ മക്കളുമായി നിനക്ക് സല്ലപിക്കാൻ കഴിയണമെങ്കിൽ ആ ഭാഗത്തേക്ക് നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിനാക്കി തരുമാറാകട്ടെ, അള്ളാഹുവിനാക്കി തരുമാറാകട്ടെ, അള്ളാഹുവിനാക്കി തരുമാറാകട്ടെ. നമ്മൾ മക്കളെ യു കെയിൽ വിട്ട് പഠിപ്പിക്കുക, അവര് വന്ന് പൈസ 100,000 രൂപ ശമ്പളം കിട്ടിയാൽ പിന്നെ പാൻറ്റിന്റെ പോക്കറ്റിൽ കൈയും തിരുമി നമ്മളിങ്ങനെ അങ്ങനെ അടക്കുക. മാനം നോക്കി, പാൻറ്റിന്റെ പോക്കറ്റിന്റെ ഉള്ളില് കൈകുത്തി, എടോ പച്ചപ്പൊട്ട, ഈ പാൻറ്റിന്റെ പോക്കറ്റിൽ നീ കൈയിടുന്നെന്തിന്? ഈ പാൻറ്റിന്റെ പോക്കറ്റിൽ, അത് യൂറോപ്പിന്റെ സംസ്കാരമാണ്, അത് ബ്രിട്ടനിലാണ്, അവിടെ തണുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് ആളുകൾ തണുക്കാതിരിക്കാൻ കൈ പാൻറ്റിന്റെ പോക്കറ്റിൽ ഇടും. നമ്മളതും ഫാഷൻ. നമുക്ക് ജോലി എന്താ? നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ പാൻറ്റിന്റെ ഉള്ളിൽ പോക്കറ്റ് കൈയുമ്മേ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വന്ന എവിടെ വന്നൊക്കെ പള്ളിയുടെ മുമ്പിലോ ഈ കൊള എന്തുണ്ട്? നമ്മൾ പാഞ്ചിന്റെ പൊക്കത്തിൽ കൈയിട്ടിട്ട് നമ്മൾ ഈ ദുനിയാവിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഈ വാഫിയും ഈ കോഴ്സും എന്തിണ്ടേ? നമ്മുടെ കുട്ടികളെ യു കെയിൽ വിട്ടു പഠിപ്പിക്കുക. ഈ പാഞ്ചിന്റെ പൊക്കത്തിൽ കൈയിടല് തന്നെ യൂറോപ്പ് പഠിപ്പിച്ച, അത് യൂറോപ്പിന്, അത് അവര് തണുപ്പുള്ളത് കൊണ്ട് പാക്കറ്റ് കൈയിട്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്തു? യൂറോപ്പിനെ കടമെടുത്തു, പടിഞ്ഞാറ് മതി എന്ന് കരുതി, അവിടെ നിന്ന് മാറ്റിയിട്ട് കരിങ്കല്ലിനെ കരയിപ്പിക്കുന്ന വിജ്ഞാനം പഠിപ്പിക്കാൻ എന്ന് നമുക്ക് കഴിയുന്നുവോ? അന്നല്ലാതെ മരണം ജീവിതത്തിന്റെ തുടക്കമാവില്ല. അങ്ങനെ പഠിപ്പിക്കാത്തവന് മരണം ജീവിതത്തിന്റെ അവസാനമുണ്ട്, അവന് പിന്നീടില്ല. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? യൂറോപ്പിൽ മോനെ, യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യൂറോപ്പ് പച്ച വ്യഭിചാരം പഠിപ്പിച്ച നാടകം. ഏത് യൂറോപ്പ് എന്ന് പറഞ്ഞ എന്താ? പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട് കേരളത്തിൽ, രാമു കരിയാട്ടൻ. അറിയോ രാമു കരിയാട്ടിനെ? അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ഈ ചന്തയിൽ നിന്ന് കിട്ടുന്ന ഈ പൊടിമീൻ നിന്നിട്ട് അങ്ങ് നടന്നാ മതി, നിങ്ങൾക്ക് ദുനിയാ പറഞ്ഞൂടെ മനുഷ്യന്മാര്. പ്രശസ്തനായ എഴുത്തുകാരനാ രാമു കരിയാട്ടൻ. ഈ ഒന്നുകൂടി പറഞ്ഞാൽ ചെമ്മീന്റെ സംവിധായകൻ മുലിയാരെ കണ്ടോന്ന് ഇപ്പൊ ചോദിക്കും. നമുക്ക് നേരെ ബുദ്ധി അങ്ങനെ പോകും. എന്റെ വായനയുടെ ലോകം വിശാലമാണ്, നിങ്ങൾ കരുതുന്നതിനൊക്കെ അപ്പുറത്താണ് എന്റെ വായനയുടെ ലോകം. ഞാൻ ഇത് മാത്രം വായിക്കുന്ന ഒരാളല്ല, എന്റെ വായനയുടെ ലോകം നിങ്ങളൊക്കെ കരുതുന്നതിന് അങ്ങേ അപ്പുറത്താണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയൊക്കെ ഞാൻ 4 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്റെ ജോലിയെ വായന വായന എന്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങനെ ഒരു മൂല്യാലല്ലേ എല്ലാം വായിക്കും. എന്നാലേ ഈ ലോകത്ത് ദൈവത്ത് നടക്കൂ, എന്നാലേ ഈ ലോകത്തിന് ദൈവത്ത് നടക്കൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം വളരുന്നതനുസരിച്ച് നമ്മുടെ പ്രബോധനവും പോകേണ്ടതുണ്ട്. രാമു കാര്യമായിട്ട് ലണ്ടനിൽ പോയി, ലണ്ടനിൽ പോയപ്പോ സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു. ആ സമയത്ത് ഭയങ്കര തണുപ്പ്, സായിപ്പ് മാതാമ ഇങ്ങനെ തീ കത്തിച്ചു. സായിപ്പ് മാതാമയും രാമു കാര്യമായിട്ട് ഇങ്ങനെ തീ കായായിരിക്കുക. അപ്പോ മദാമ പറഞ്ഞു സായിപ്പിനോട്, സായിപ്പേ എനിക്ക് വല്ലാതെ തണുക്കുന്നു, നിങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. അപ്പോ സായിപ്പ് പറഞ്ഞു മദാമയോട്, എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല, രാമുവെ പറ്റുമോ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്, ഇതാണ് യൂറോപ്പ്, കിണിക്കണ, ഇതാണ് യൂറോപ്പ്. യഥാർത്ഥത്തിൽ ഇത് മതി എന്ന് നമ്മൾ കരുതി. ആ സമയം നിങ്ങൾ എന്നോട് നിങ്ങൾക്കൊന്നും ചോദ്യം തോന്നരുത്. നിങ്ങൾ ടെക്നോ പാർക്കിന്റെ പരിസരം മുതൽ ഇങ്ങോട്ട് വരെ നടക്കും, സൗകര്യം കിട്ടുന്നവൻ ആരാണോ എന്താ മനുഷ്യന്മാരെ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണത്? എന്താ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണത്? ധാർമ്മികത നഷ്ടപ്പെട്ടതുണ്ടായപ്പോ എല്ലാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ടെക്നോ പാർക്കിൽ നിന്ന് വെള്ളിയാഴ്ച കൃത്യമായി എന്റെ ജുമയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, ഞാൻ എല്ലാരെയും കുറ്റപ്പെടുത്തുന്നില്ല.
ജുമയ്ക്ക് വേണ്ടി മാത്രം അവരെത്തുന്നവർ. സൗകര്യം കിട്ടുന്നത് എന്താണോ പച്ച വ്യഭിചാരം, ആ വ്യഭിചാരത്തിന്റെ വിജ്ഞാനത്തിലേക്ക് നമ്മുടെ തലമുറയെ നമ്മൾ പറഞ്ഞു വിട്ടപ്പോ ടെറസിന്റെ പടിവാതിൽ അടിച്ചു കളഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ യൂറോപ്പിന്റെ പച്ച വ്യഭിചാരം ഏത് വ്യഭിചാരമാ? അർജന്റീനയിലെ ലോകകപ്പിന്റെ ഏറ്റവും വലിയ ഫുട്ബോളറായ ലയണൽ മെസ്സിയെ താരാരാധന നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാ ലയണൽ മെസ്സിയാരാ പച്ച വ്യഭിചാരിയല്ലേ? ആരാ മെസ്സിയാരാ പച്ച വ്യഭിചാരിയല്ലേ ചെറുപ്പക്കാരാ? ലയണൽ മെസ്സിയുടെ ചിത്രവും ടീഷർട്ടിൽ ചേർത്ത് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാ മെസ്സി എന്നറിയോ പച്ച വ്യഭിചാരി? കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന തോറ്റു കഴിഞ്ഞപ്പോ തോഷെന്ന് പറഞ്ഞാൽ അന്തം വിട്ട തോക്കല് തോറ്റപ്പോ എതിരില്ലാത്ത 4 ഗോളിന് അർജന്റീന തോറ്റു. പിറ്റേ ദിവസം രാവിലെ തന്റെ കാമുകിയുടെ കൈ പിടിച്ചിട്ട് ഹവായ് ദ്വീപിലേക്ക് മെസ്സി ആഘോഷിക്കാൻ പോവുകയാ. എയർപോർട്ടിൽ വെച്ച് തന്റെ അരക്കി പോട്ട് വസ്ത്രമില്ലാത്ത കാമുകിയുടെ കയ്യിൽ പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തപ്പോ ആരാ മോനെ ഒരാള് വ്യഭിചരിക്കാൻ പോയാൽ തന്നെ ആരും അറിയാതെ പോകരാ പതിവ്. പക്ഷേ ഞാൻ വ്യഭിചരിക്കാൻ പോവുകയാണെന്ന് കാമുകിയുടെ തോളത്തെ കയ്യിലിട്ടിട്ട് എയർപോർട്ടിൽ വെച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത പച്ച വ്യഭിചാരിയായ മെസ്സിയുടെ സംസ്കാരം, ആ സംസ്കാരം പഠിപ്പിച്ചു നമ്മുടെ മക്കള്. ഇസ്ലാമിന്റെ യൂറോപ്പിന്റെ സംസ്കാരം പഠിപ്പിച്ചപ്പോ യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തിന് വന്നത് ഇതാണ്. അതല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ഏത് വിജ്ഞാനമാ പഠിപ്പിക്കേണ്ടത്? യു കെയിലെ അവസരമല്ല, കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണം. കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിക്കണം. ഏടാ കരിങ്കല്ലിനെ പഠിപ്പിച്ച വിജ്ഞാനം ഏടാ? കൊടുങ്കാട്ടിലൂടെ നടന്നു പോകുമ്പോ റോഹുമാഹിയുടെ മുമ്പിൽ ഇരുന്നിട്ടൊരു കരിങ്കല്ല് പൊട്ടിക്കരഞ്ഞില്ല മുമിനീങ്ങളെ? ഒരു കരിങ്കല്ല് ഇരുന്നിട്ട് പൊട്ടിക്കരയുകയാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, കരിങ്കല്ലേ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് കണ്ണുനീരിട്ട് വീണ കരിങ്കല്ല് പറഞ്ഞത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അറിയുക, ഇത് നിരർത്ഥക വാടത്തിന്റെ വാടമല്ല. ഈ കാണുന്ന കരിങ്കല്ല് പൊട്ടിക്കരഞ്ഞുവത്രേ, കരിങ്കല്ലിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടന്തല്ലി ആത്തൊഴുത്തുവത്രേ. റൂഹുള്ളാഹി ഈസാ നബി ചോദിച്ചു, കരിങ്കല്ലേ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് കരിങ്കല്ല് പറഞ്ഞത്, അൽഹമനി റബ്ബി വഖൂദുഹ الناس والحجارا. എന്റെ അള്ളാഹു എനിക്ക് അറിയിപ്പിച്ചതുണ്ട്, നാളെ നരകത്തിന് തീ പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കരിങ്കല്ലിനെയാണ്. നാളെ നരകത്തിന്റെ കുണ്ടത്തിലോട്ട് വലിച്ചു വെക്കുന്നത് മനുഷ്യരെയും കരിങ്കല്ലുകളെയുമാ എന്ന് അള്ളാഹു എനിക്ക് അറിയിപ്പിച്ചതുണ്ട്. അതറിഞ്ഞത് മുതൽ ഞാൻ ഇവിടെ ഇരുന്ന് കരയുകയാണെന്ന് പറഞ്ഞു കരിങ്കല്ല്. ആ കരിങ്കല്ലിനെ പോലെ തന്നെയാ മനുഷ്യന് നരകത്തിലെ തീക്കുണ്ടങ്ങളാ. എന്തേ മനുഷ്യരെ കരയുന്നില്ല, എന്തേ കവളിലൂടെ കണ്ണുനീര് തടന്തല്ലിയാ തൊടുകുന്നില്ല. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നാളെ നരകത്തിൽ കത്തിക്കപ്പെടുമല്ലോ എന്നോത്തിട്ട് വടിയരികിരുന്ന് കരിങ്കല്ല് കരയുന്നത് കണ്ടപ്പോ അവിടെ ഇരുന്നു കൊണ്ട് ഈസാ നബി കരിങ്കല്ലിന്റെ കരച്ചിൽ കണ്ടപ്പോ ഈസാ നബി അള്ളാഹിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, ഈ കരിങ്കല്ലിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല അള്ളാ, ഇതിന് നീ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അള്ളാഹു പറഞ്ഞു, ഈസാ നബിയെ ആ കരിങ്കല്ലിനോട് പറയുക, അതിനെ മാത്രം ഞാൻ നരകത്തിലിടില്ലെന്ന്. ഈ ഭൂമി ലോകത്തിലെ മുഴുവൻ കരിങ്കല്ലുകളെ നരകത്തിലിട്ട് ആളിക്കത്തുമ്പോ ഈ കരിങ്കല്ലിനെ മാത്രം ഞാൻ നരകത്തിലിടുന്ന് പറയ ഈസാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കരിങ്കല്ലിന്റെ അരികിൽ നിന്നിട്ട് തടികി തലോടിയിട്ട് പറഞ്ഞു, കല്ലേ കരയണ്ട കല്ലേ കല്ലേ കരയണ്ട കല്ലേ. ഇതേത് കഥയെന്നറിയോ? മനുഷ്യൻ കരിങ്കല്ലിനെ തടകി ആശ്വസിപ്പിച്ച കട. കേൾക്കുക സഹോദരങ്ങളെ, ആ കരിങ്കല്ലിനെ തടികി തലോടിയിട്ട് ഈസാ നബി പറഞ്ഞു, അത്ര കരിങ്കല്ലേ കരയണ്ട കല്ലേ കരയണ്ട കല്ലേ, അള്ളാഹു നിന്നെ മാത്രം നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാ. ഈസാ നബി നടന്നുപോയി. കുറെ മാസങ്ങൾക്ക് ശേഷം അതിപടി വരുമ്പോ പിന്നെയും ഈ കരിങ്കല്ലിരുന്ന് കരയുകയാണ്. ഈസാ നബി ചോദിച്ചു, അത്ര കരിങ്കല്ലേ എന്തിനാണ് ഇനിയും കരയുന്നതെന്ന് ചോദിച്ചപ്പോ കരിങ്കല്ല് പറഞ്ഞ മറുപടി, ഈസാ നബിയേ ആദ്യം ഞാൻ കരഞ്ഞത്, ആദ്യം ഞാൻ കരഞ്ഞത് ഖൗഫൽ റബ്ബീ, എന്റെ അള്ളാടെ നരകത്തെ കുറിച്ചുള്ള പേടി കൊണ്ടാ. രണ്ടാമത് ഞാൻ കരഞ്ഞത് ശുക്രൽ റബ്ബീ,
എന്റെ അള്ളാഹനോടുള്ള നന്ദി രേഖപ്പെടുത്താനാ. എല്ലാ കല്ലുകളും നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ എന്നെ മാത്രം നരകത്തിൽ നിന്ന് മോചനം നടത്തിയ എന്റെ റബ്ബിനോടുള്ള നന്ദി കാരണത്താലാണെന്ന് കരിങ്കല്ല് പോലും കരഞ്ഞു പോയെങ്കിൽ ഈ കരിങ്കല്ലിനെ കരയിപ്പിക്കുന്ന വിജ്ഞാനം പഠിക്കണം. ഈ കരിങ്കലിനെ കരയിപ്പിക്കുന്ന വിജ്ഞാനം പഠിക്കണം. ആ വിജ്ഞാനമാണ്, ആ വിജ്ഞാനമാണ് എന്റെ മോനെ റൂഹം നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം ഏതെന്നറിയോ? ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞു പോയാൽ, നിന്റെ ശരീരം കൊണ്ടുപോയി ആരടി മണ്ണിലേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് നീ തുറന്നു നോക്കുമ്പോ നിന്റെ കണ്ണുകൾ മുഴുവനും അഴുകി മാറിയിട്ട് രണ്ട് ഗുഹയാ കാണുന്നതെങ്കിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞ് കണിയാപുരം ഖബർസ്ഥാനില് ഖബറൊന്ന് തുടിച്ചു നോക്കിയാ നിന്റെ എല്ലുകൾ മാത്രമാ കാണുന്നതെന്ന് അതോടെ നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. അടുകി പോകുന്ന ആരടി മണ്ണിന്റെ ഉള്ളിൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ കാണാനെത്തുമെന്ന്, സ്വർഗത്തിന്റെ മാലാകമാര് നിന്നെ സന്ദർശിക്കാനെത്തുമെന്ന്. എന്നിട്ട് പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന് സ്വർഗമാലാകമാര് നിന്നോട് പറയുന്ന അല്ലാഹുവിന്റെ മലക്കുകളുടെ വചനം കേട്ട് ആരുടെ മണ്ണിൽ നിനക്ക് മരന്ന് കിടക്കാൻ കഴിയുമെന്ന് അത് പഠിക്കാൻ കഴിയുന്ന വിജ്ഞാനം പഠിക്കണം. ആ വിജ്ഞാനത്തിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. ഇതാണ് ഏറ്റവും വലിയ വിജ്ഞാനം. യു കെയിലെ വിജ്ഞാനമല്ല. ഞാൻ മരിച്ചിട്ട് പോയാലും എന്റെ ശരീരം മണ്ണിലോട്ട് ഇഴുകി ചേർന്നാലും അവിടെയാണ് പിന്നെ എന്റെ ജീവിതം തുടങ്ങുക. ആറടി മണ്ണിന്റെ ഉള്ളിൽ മുകളിലോട്ട് നോക്കിയാലും മണ്ണ്, താഴോട്ട് നോക്കിയാലും മണ്ണ്, വലത്തോട്ട് നോക്കിയാലും മണ്ണ്, ഇടത്തോട്ട് നോക്കിയാലും മണ്ണ്. ആ മണ്ണിന്റെ ഇടയിൽ തിരിയാനും മറിയാനും കഴിയാത്ത മണ്ണിന്റെ ഉള്ളിൽ കിടന്നിട്ട് ആകാശലോകങ്ങളുടെ വിശാല വിസ്തൃതിയുള്ള സ്വർഗം കാണുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ കാശ് കൊടുത്താ കിട്ടൂല മോനെ. ഇത് കെ എസ് എഫ് ഇയുടെ ചിട്ടി അടിച്ചാ കിട്ടുന്ന സാധനമല്ല. ഇത് കെ എസ് എഫ് ഇയുടെ ചിട്ടി അടിച്ചാ കിട്ടുന്ന സാധനമല്ല. ഈ സാധനം ഒരാൾക്ക് കിടക്കാൻ ഇടമില്ലാത്ത മണ്ണിൽ മരന്നു കിടക്കുമ്പോ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം ഈ ആറടി മണ്ണിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാണും. അല്ലാഹു തൗഫീഖ്. എന്താ പറയാത്തെ അങ്ങനെ കാണാൻ കഴിയണം. എല്ലാവരും കൊണ്ടുപോയി മണ്ണിട്ട് മൂടി. ഇനിയാണ് ജീവിതം തുടങ്ങുക. എല്ലാം പറയാനൊട്ട് എനിക്ക് സമയമില്ല. ഞാൻ പറയുന്നത് ഖുർആനാണ്. ഫി ലൗഇൽ ഖുർആൻ കാണാൻ പറ്റുമോ? ഇല്ല. ഈ ആറടി മണ്ണിന്റെ ഉള്ളിൽ ഒരാൾക്ക് കിടക്കാൻ സ്ഥലമില്ല. അവിടെ പിന്നെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം എങ്ങനെ കാണും? ഹൂർലിംഗങ്ങളെ കാണും. അല്ലാഹു പറയുകയാണ്, ഖബറിന്റെ ഉള്ളിലെ കടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് അഹമ്മദ് കബീറിന്റെ വീരവാദമല്ല, അവന്റെ പ്രസംഗത്തിന്റെ കൊടുപ്പ് കൂട്ടാനല്ല. ഒരാള് ഖബറിന്റെ ഉള്ളിൽ അടക്കപ്പെട്ടാൽ രാവിലെയും വൈകുന്നേരവും അവൻ സ്വർഗാവകാശിയാണെങ്കിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ സ്വർഗം കാണിച്ചു കൊടുക്കും. അവൻ നരകാവകാശിയാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ നരകം കാണിച്ചിട്ട് പറയും, എടീ നീ പോകണ്ട നരകമാണിട്, കബറിൽ കിടക്കട ഇനി നീ പോകാനുള്ള നരകം ഇതാണെന്ന് കബറിൽ കിടക്കുമ്പോ രാവിലെയും വൈകുന്നേരവും സ്വർഗവും നരകവും ആ കബറിന്റെ ഉള്ളിൽ കാണിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവൻ സ്വർഗാവകാശിയാണെങ്കിൽ രാവിലെ മലക്കുകൾ കബറിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താ? സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗം കാണിച്ചിട്ട് പറയും, കണ്ടോ നിനക്ക് പോകാനുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിലെ ഹൂർലിങ്ങളെ കാണും. പക്ഷേ അതാ നിങ്ങൾ ഇരിക്കും, ഞാൻ അടിപൊളി ഹൂർലിനായ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ അവള് 400 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ചിരിച്ചാൽ ആ ചിരി ഇവിടെ കാണാൻ പറ്റും.
ആ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് പോവാം. ഇരുന്നാൽ അവസാനം വരെ ആ പെണ്ണിന്റെ പേര് ചെയ്തു പറഞ്ഞു ഇരിക്കൂ ഇരിക്കും. ആ പെണ്ണിനെ കാണണ്ടേ അടിപൊളി സ്വർഗത്തിൽ അവളുടെ പേര് സൈഡ് അഡ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞു കാണണോ. ഏ സരിതേ മാതിരി ഒന്നുമല്ല, കേരള മന്ത്രിസഭയെ മറിച്ചിട ഒരു പെണ്ണിന് പറ്റൂമി ഒന്നുമല്ല. ഇതിപ്പോ ഇത് 400 മൈൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ വരും? 400 1 മൈൽ എത്ര കിലോമീറ്റർ? ഇതെന്ത് മനുഷ്യന്മാരോ? ഇനിയിപ്പോ അത് ഞാൻ പഠിപ്പിച്ചത് 1.5 വരില്ല. ആ 1.6 കിലോമീറ്റർ, 1.6 കിലോമീറ്റർ, 1.5 അല്ല. അപ്പൊ ഏതാണ്ട് 400 മൈൽ അപ്പുറം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500-550 കിലോമീറ്റർ. 550 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കണിയാപുരത്ത് നിന്ന് 550 കിലോമീറ്റർ ഏതാണ്ട് കാസർഗോഡ് സേലം അല്ലേ? 550 നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്, മയിൽക്കുച്ചിയിൽ എഴുതി വെച്ച വിജ്ഞാനമാണത്. എന്റെ കൂടെ പണ്ടൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അവൻ എന്നെ വായിച്ചിട്ട് വന്നു, ഉസ്താദ് സലീം 550 കിലോമീറ്റർ. അവ സേ ഇവിടെ. അപ്പൊ ആ പെണ്ണ് സേലത്ത് നിന്നിട്ട് ചിരിച്ചാൽ അവളുടെ ചിരിക്കുന്ന പല്ലിന്റെ പ്രകാശം കണിയാപുരത്ത് കാണും. ഓ നീ ഇപ്പൊ കൊണ്ടാടക്കണ പെണ്ണ് 9 മണിക്ക് അവിടെ പോയിട്ട് ചിരിച്ചോണ്ടിരുന്ന അവള് പ്രൈവറ്റ് ബസ്സിൽ വന്ന് കേറി അതങ്ങോട്ട് പോയാൽ കമ്പ്യൂട്ടർ അടുക്കള പിന്നെ കാണാൻ പറ്റും. ഇരിക്കെ ഞാൻ പറഞ്ഞാൽ അവസാനം വരെ ഇരിക്കുമല്ലോ. അല്ലാഹു തൗഫീക്ക് നൽകി, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതാണ്. സഹാബ സഹാബ സഹാബ, നാളെ ഖബറിൽ ഇരിക്കുമ്പോ അവൻ ഈ ദുനിയാവിൽ അനുഭവിച്ചതിനേക്കാളേറെ പരലോകത്ത് അനുഭവിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ വിടുവരും അവൻ ഖബറിൽ കണ്ടുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കബറിലെ സഹോദരങ്ങളെ, ഏകാന്തതയല്ല, ഭാര്യയെ വിട്ടുപോയാലും മക്കളെ വിട്ടിട്ട് പോയാലും എല്ലാവരെയും വിട്ടിട്ട് ഏകാന്തതയുടെ കബറിൽ കിടന്നാലും ആ കബറിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല. ആ കബറിൽ രാവിലെയും വൈകുന്നേരവും മലക്കുകൾ വരും, സ്വർഗപൂരണീങ്ങൾ വരും. അവര് വന്ന് സന്തോഷത്തോടെ വർത്തമാനങ്ങൾ പറയും. പേടിക്കണ്ട പേടിക്കണ്ട, ഇനി നീ വരുമ്പോൾ നിനക്ക് അനുഭവിക്കാനുള്ള സ്വർഗമാണിതെന്ന് ആ സുറൂരിന്റെ പതനത്തിന്റെ കഥ പറയുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവേ ആരുടെ മണ്ണില് മരന്ന് കിടക്കുമ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ കാഴ്ച കണ്ട് ചിന്തിക്കാൻ, റബ്ബേ നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനേ, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനേ, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനേ. അങ്ങനെ കാലാകാലം സ്വർണ്ണ കാലാകാലം കിടക്കേണ്ടുന്ന ഖബറിൽ കാലാകാലം കിടക്കേണ്ടുന്ന ഖബറിൽ അങ്ങനെ കഴിയുമ്പോഴാണ്, കുറേ നാള് ഖബറിൽ കഴിയുമ്പോഴാണ്, ഖബറിലെ അനുഭവങ്ങളൊക്കെ ഞാൻ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മരിച്ച് ഏറ്റവും അവസാനം ലോകാവസാനമായി, ലോകം അവസാനിച്ചു. ലോകാവസാനം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഇല്ലല്ല. അപ്പൊ ലോകാവസാനമൊക്കെ നന്നായിട്ട് പഠിച്ചില്ലേ? ലോകം അവസാനിച്ചു, എല്ലാവരും ഖബറിന്റെ ഉള്ളിൽ കിടക്കുക. എല്ലാവരും എന്ന് പറഞ്ഞ ഞാനും നിങ്ങളും അടക്കമുള്ള സർവ ചരാചരങ്ങളും മണ്ണിന്റെ അടിയിൽ മലനടക്ക. ലോകാവസാനമായി ഏതാണ്ടൊക്കെ അടുത്ത് അമേരിക്ക സിറിയ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ട് പിന്തിരിഞ്ഞു എന്നാ പറയും. ലോകാവസാനത്തിന്റെ രണ്ടടയാളങ്ങൾ ഏതാണ്ട് ഇപ്പൊ വക്കത്തെത്തി നിൽക്കും. ഒന്ന്, അമേരിക്ക സിറിയ ആക്രമിക്കണം, എന്നാലേ ലോകാവസാനത്തിന്റെ അടുത്തടയാളം വരും. വരുമ്പോ ഞാൻ പറയാം. ലോകാവസാനം പറയാൻ ബാക്കി വെച്ചത് ഞാൻ ആദ്യം പറയാത്ത പിന്നീട് പറഞ്ഞു. ഇനി അടുത്തൊരു കാസറ്റും കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്, ലോകാവസാനം പറയാൻ മറന്നുപോയത്. രണ്ട് ബാക്കി വെച്ചതല്ല, പറയാൻ മറന്നുപോയത്. അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട. ഒന്ന്, ലോകാവസാനത്തിന്റെ രണ്ടടയാളം നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇപ്പൊ നിൽപ്പുണ്ട്. ഒന്ന്, അമേരിക്ക സിറിയ ആക്രമിക്കണം, ആ ഒരു യുദ്ധം ഉണ്ടാവും. ഒന്നുകിൽ സിറിയ അല്ലെങ്കിൽ ഉണ്ടാവും ഉറപ്പാ. രണ്ട്, മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം. ആവരുതെന്നല്ല, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം, എന്നാലും ലോകാവസാനി. ഉക്കിരിമ റജുലു മഹാഫത്ത ശരീഹി, ഉക്കിരിമ റജുലു മഹാഫത്ത ശരീഹി. ഒരാളെ, ഒരു നേതാവിനെ ഭയന്നിട്ട്
അയാളെ ബഹുമാനിക്കാൻ നമ്മൾ നിർബന്ധിതരാവുക. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് നബി മുഹമ്മദ് മുസ്തഫ. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി എന്ന് കരുതുക. അയാൾ നമ്മുടെ നാട്ടിൽ വന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ അയാൾ ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നിർബന്ധിതരാണ്. ലോകം കണ്ട ഹിറ്റ്ലർ കഴിഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യൻ നരേന്ദ്രമോദി. ഹിറ്റ്ലർ കണ്ട ഹിറ്റ്ലറിനേക്കാൾ ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിൽ വന്നതാണ് മോദി. ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിൽ വന്നതാണ് മോദി. ആ പ്രേതം കയറി കൂടിയ ശരീരമാണ് മോദിയുടെ ശരീരം. അയാൾ പ്രധാനമന്ത്രി ആയാലേ ലോകാവസാനത്തിന്റെ അടയാളം ആവും. അവിടെ നിങ്ങൾ നമുക്ക് പേടിക്കണ്ട, നമ്മൾ പറഞ്ഞെടുത്തേക്ക് കാര്യങ്ങൾ വരിക. നമ്മൾ പറഞ്ഞെടുത്തേക്ക് മോദി പ്രധാനമന്ത്രി ആയി നോക്കി ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ആരും കുറഞ്ഞു പോകില്ല. ഫിറഔന്റെ കൊട്ടാരത്തിൽ ജനിച്ചവനാണ് മൂസ, ആ മൂസയുടെ അനുയായികളാണ്. ഫിറഔന്റെ ജനിച്ച ഉടനെ തല കൊയ്യാൻ പോയവന്റെ കൊട്ടാരത്തിൽ ജനിച്ച കരീമുല്ലാഹി മൂസാ നബിയുടെ ദീനാണ് നമ്മുടെ ദീൻ. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ലോകാവസാനം ഏതായാലും ഉറപ്പാ. ഒരേടെ ഇറങ്ങണോ ഞാൻ പറഞ്ഞുതരാം? പറയണോ? പറഞ്ഞോ? അത് പറയാൻ മറന്നുപോയാലും പറയണോ? ഒന്നുകൂടി പറയണോ? അമേരിക്കയുടെ സർവ സേനാ ക്യാമ്പുകളും സൈനിക ക്യാമ്പുകളും ടൈഗ്രീസിന്റെയും യൂപ്രട്ടീസിന്റെയും തീരത്ത്. ഞാനത് അവനെ വെറുതെ പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല, വെറുതെ ചിരിച്ചു കളിച്ചു പോകാനാണെങ്കിലും ഓക്കെ, പക്ഷെ 2 മണിക്കൂർ കൊണ്ടൊരു മാറ്റം ഉണ്ടാവും. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സർവ സൈനിക ക്യാമ്പുകളും യൂപ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും തീരത്ത്. പെണ്ണങ്കോല മനസ്സിലാവുന്നുണ്ടോ? എന്ത് യൂപ്രട്ടീസ്, എന്ത് യൂപ്രട്ടീസ്! എന്തുകൊണ്ട് സർവ പട്ടാള ക്യാമ്പ് ഇപ്പൊ സ്ഥാപിച്ചിരിക്കുന്ന യൂപ്രട്ടീസിന് ടൈഗ്രീസിന്റെ തീരത്ത്? എന്തുകൊണ്ട്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകാവസാനം അടുത്തു കഴിയുമ്പോ ടൈഗ്രീസിന്റെയും യൂപ്രട്ടീസിന്റെയും തീരങ്ങളിൽ ജിബാലും മിനർ റഹബി, സ്വർണത്തിന്റെ മലകൾ ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകാവസാനം അടുത്തു കഴിയുമ്പോ ടൈഗ്രീസിന്റെയും യൂപ്രട്ടീസിന്റെയും തീരത്ത് ജിബാലും മിനർ റഹബി, സ്വർണത്തിന്റെ മലകൾ ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സ്വർണമലയാണ് അമേരിക്കയുടെ ലക്ഷ്യം. മനസ്സിലായോ? സ്വർണമലയാണ് അമേരിക്ക വെച്ച്. അവിടെ ഒരൊറ്റ മുസ്ലിന്റെ അട്ടത്തിന്റെ പട്ടാളക്കാമ്പ് ഇപ്പോൾ അതെ, ഒരു മുസ്ലിന്റെ അട്ടത്തിന്റെ പട്ടാളക്കാമ്പ് ഇപ്പൊ യൂപ്രട്ടീസിനെ ടൈഗ്രീസിനെ തീരത്തുണ്ട്. ഏതോ വെള്ളിയാഴ്ച ജുമയ്ക്ക് വന്നവന് മണക്കാട് ഒരിക്കലും ഏതോ എന്റെ ജുമയ്ക്ക് പങ്കെടുക്കാം അവിടെ. ഇതൊക്കെ തന്നെ പറയണം. തുർക്കി എന്തുകൊണ്ട് ലോകാവസാനം എടുക്കുമ്പോൾ തുർക്കി ഇസ്ലാമിന്റെ എതിർപക്ഷത്ത്? യുക്കാത്തുൽ മുസ്ലിമൂനലിൽ അത്തറാഖ്, തുർക്കികളോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ ലോകം അവസാനിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ തുർക്കി ലോകാവസാനം എടുക്കുമ്പോൾ നമ്മുടെ എതിർപക്ഷത്ത് വരണം. അതുകൊണ്ട് തുർക്കി ഇപ്പഴെ ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചോ മനുഷ്യന്മാരെ, ഇനിയിപ്പോ ലോകം അവസാനിക്കില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവളേക്കാൾ വലിയ പച്ചപ്പൊട്ടി വരാനാണ്. ലോകാവസാനം എത്തിക്കഴിഞ്ഞാൽ ചിന്തിച്ചു കൊള്ളുക, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫസൈഖ മാ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻശാ അല്ലാഹ്. ഈ ലോകത്തുള്ള എല്ലാ സർവചരാചരങ്ങളും കുല്ലുമൻ അലൈഹാ ഫാ വയബ്ഖാ വജ്ഹു റബ്ബികാ ഫിൽ ജലാലി വൽ ഇക്റാ. എല്ലാം തകർന്ന് തരിപ്പണമായി, പണച്ചെറുപ്പ് മാത്രം ബാക്കിയായി, പറയാൻ സമയമേറെയില്ല. അവസാനം ഇസ്രാഫീലിനോട് അല്ലാഹു പറയും, ഇസ്രാഫീലേ തുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ, ഒന്നുകൂടി സൂറന്ന കാകലത്തിൽ ഊതുക ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് സൂറന്ന കാകലത്തിൽ ഊതുമ്പോ ആ സമയത്ത് 4 മലക്കുകൾ എഴുന്നേൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിന്റെ തുടക്കം ഇതാണ്. രണ്ടാമത് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോ 4 മലക്കുകളിലെ മരണത്തോടെ അവസാനിച്ച ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് എഴുന്നേറ്റ 4 മലക്കുകൾ ചോദിക്കും, അല്ലാഹുവേ 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 പരലോകം തുടങ്ങി, അല്ലാഹുവേ എവിടെയാണ് അല്ലാഹുവേ, ഐന നബിയ്യ മുസ്തഫാ.
അബീബായ നബിയെവിടെ ഈ ലോകം ഒടുങ്ങിയാലും ആദ്യത്തെ അന്വേഷണം എവിടെയെന്നറിയോ? മദീനയുടെ റൗദയുടെ നായകൻ എവിടെ? അള്ളാഹു പറയും, മലായിക്കത്തുകളെ, ഈ തകർന്നു കിടക്കുന്ന ഭാഗത്ത് ഒരു പ്രകാശം വരുന്നത് കണ്ടോ? അവിടെയാണ് ഖബറൻ നബിയേ മുസ്തഫ, അവിടെയാണ് മുസ്തഫായ നബിയുടെ ഖബറുള്ളത്. പരലോകത്തിന്റെ തുടക്കമാണ് ഞാൻ പറയുന്നത്, മരണം ജീവിതത്തിന്റെ തുടക്കമാണ്, അതിജീവിതത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്, ആ ജീവിതത്തിന്റെ തുടക്കമാണ് പറയുക. അള്ളാഹു പറയുമ്പോ നാല് മലായിക്കത്തുകൾ പ്രകാശം കാണുന്ന ഭാഗത്തെത്തുമ്പോ അവിടെയാണ് റൗദത്തുൻ നബിയ മുസ്തഫ, അല്ലാണ്ട് റസൂലിന്റെ റൗദയുടെ ചാരത്ത്. അവിടെ ചെല്ലുമ്പോ മീകായിൽ പറയും, മീകായിലെ നിങ്ങൾ വിളിക്കുക. മീകായിൽ പറയും, ഇല്ല അസറായിലേ നിങ്ങൾ വിളിക്കുക. അവസാനം നിങ്ങളല്ലേ നബിയെ കണ്ടത്? അല്ല അസറായിലേ. അവസാനം എല്ലാ മലക്കുകളും കൂടി പറയും, ഇല്ല ഹബീബായ നബിയെ വിളിക്കാൻ അർഹതയുള്ളതാർക്കാ? ജിബ്രീലേ അവിടേക്കല്ലയോ? 23 വർഷ കാലഘട്ടത്തിന്റെ ഉള്ളിൽ 24,000 പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ട് പോയ 23 വർഷത്തെ കാലയളവിന്റെ ഉള്ളിൽ 23,000 പ്രാവശ്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മക്കയിലും മദീനത്തും വന്ന് കടന്നുപോയി. ഈ മണിനാദത്തിന്റെ ഉടമസ്ഥനെ റൂഹുൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുമത്രേ, കുംബീദിനില്ല കുംബീദിനില്ല കുംബീദിനില്ല. ഓ സമയത്ത് റൗദയുടെ ചാലത്ത് നിന്നിട്ട് റിസാലത്തിന്റെ വലത്തെ കൈകൾ കൊണ്ട് തലമുടിയിലെ മണ്ണ് ചവിട്ടി തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. ആരെന്നറിയുമോ? മദീനയുടെ നായകനെ, അദ്വീയതയുടെ പരിമളമേ, ആദർശത്തിന്റെ പ്രോജ്വല താരകമേ, വാഹിദു യദി ഇൻഷാല്ലാ മുഹമ്മദു റസൂലുള്ളാ. അല്ലാഹുവിന്റെ റസൂല് ചാടി എഴുന്നേൽക്കലായി. ഹബീബായ നബി തങ്ങൾ വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്നെ ഒരു ദിവസം പറഞ്ഞ അനസേ, പ്രിയപ്പെട്ട സഹാബി അനസിനോട്, അനസേ റളിയല്ലാഹു തആല അൻഹു, ആദ്യം മഹിസറയിലേക്ക് എഴുന്നേറ്റത് ഞാനാണ്. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എനിക്കറിയില്ല, ഫൈദാ ഹിയ ബി മൂസാ, അതാ അറശിന്റെ താട നിൽക്കുന്നു, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ, എനിക്ക് മുമ്പേ ആണോ വന്നത്, അതല്ല എനിക്ക് ശേഷമാണോ വന്നതെന്ന്. ഈ മൂസ വന്നത് എപ്പോഴെന്ന് എനിക്കറിയില്ല. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അതാ അറശിന്റെ ചുവട്ടിലുണ്ട് കലീമുല്ലാഹി മൂസാ. മനസ്സിലാക്കണം, ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റ് മഹിഷറയിലേക്ക്. സുഹൃത്തുക്കളെ, വരുന്നുണ്ട് ദിവസം മഹിഷറ, അകത്തുള്ളതെല്ലാം വന്ന് തള്ളും അക്ബറ. ആ സമയത്താണ് ഖബറിൽ കിടക്കുന്ന നമ്മളെല്ലാം ഖബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കുക. ആ സമയത്താണ് പുതിയ ജീവിതം തുടങ്ങുക. അള്ളാഹു നല്ല ജീവിതം തുടങ്ങാൻ തൗഫീഖ് നൽകട്ടെ. ഉറക്കെ വിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക. അള്ളാഹു നന്നായിട്ട് കിടന്നെടുത്ത് നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മോനെ ഖുർആനാണ്, അപ്പൊ നമ്മളൊക്കെ എവിടെയുണ്ട്? ഖബറിന്റെ ഉള്ളിലുണ്ട്. അവിടെ ശരീരമൊക്കെ ജീർണിച്ച് മാംസം എല്ലാം കൂടെ അരിഞ്ഞ് ആ മണ്ണിലരിഞ്ഞ് കിടക്കും. അപ്പോ കബീർ മുരിയാരാരാ? ഒരു പിടി മണ്ണ്. അപ്പൊ ഈ കബീർ മുരിയാരാരാ? കണിയാപുരത്തുകാർ നന്നായിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണ കലയില് കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെ നിങ്ങൾ വെറുതെ പച്ചക്കള്ള എഴുതി വെച്ചിരിക്കുന്ന ഈ ചുമ്മാ എന്നെ രസിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ? ആവുമ്പോൾ കബീർ മുരിയാരിന്റെ ഉഷാർ വാക്കവേക്ക് ആരാ? അവരൊക്കെ വെറു കൊള്ളില്ല. കബീർ മുസ്ലിയാരും കൊള്ളൂല്ല, ഉഷാർ വാക്കവേയും കൊള്ളൂല. വധുവിന്റെ കാര്യത്തിൽ കാരണം എന്താ? പ്രഭാഷണ കലയിലെ കിരീടം വെക്കാത്ത രാജാവ് ഉണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോ ആ മഹല്ലുകാരനോട് പറഞ്ഞു, തഴവ ഉസ്താദ് തുടർച്ചയായിട്ട് 22 വർഷം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. തഴവ ഉസ്താദ് 22 വർഷം തുടർച്ചയായിട്ട് ആ മഹല്ലി പ്രസംഗിച്ചിട്ടുണ്ട്. അമൃത് കബീർ വാക്കവിന് ഉഷാദ് വാക്കി ഇന്ന് വിളിക്കും, നാളെ വിളിക്കും, 3 പ്രാവശ്യം വിളിക്കും, 4-ാമത്തെ പ്രാവശ്യം വേണ്ടടെ കേട്ടത് തന്നെ ഇതിനെ അടുത്തത് വിളിക്കും. ഇതൊന്നും ഒന്നുമല്ല മനുഷ്യന്മാരെ, ഇതിപ്പോ എന്തോ അള്ളാടൊരു തൗഫീഖ് കൊണ്ട് നാക്കുകൊണ്ട് അങ്ങനെ പോയതാ. ഞാൻ പലപ്പോഴും
ആളുകൾ എന്നോട് കാണിക്കുന്ന വല്ലാത്തൊരു സ്നേഹം കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പടച്ചോനെ ഞാൻ എത്ര ചെറുതാണ്. ഞാൻ മലപ്പുറത്ത് പോകുന്നു പറയുമ്പോൾ ഒരു ചെറുപ്പക്കാർ ഭയങ്കര തിരക്കാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉസ്താവന്മാർക്കറിയാം. ഒരു 50,000 പേരില്ലാത്ത സദസ്സൊന്നും രണ്ടുപേരെ സദസ്സിലില്ല. അപ്പൊ അവിടെ ഞാൻ ഭയങ്കര തിരക്ക്. ഒരു ചെറുപ്പക്കാരൻ, നല്ല ഡ്രസ്സ് ചെയ്തൊരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ നിന്നു കുറെ നേരം. ഞാൻ അവസാനിക്കാൻ ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും മുസാഫത്തിൽ നിന്ന് തിരക്ക്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. ഞാൻ ചുമ്മാനെ എന്താ? അവനോട് ഉസ്താദേ ഞാൻ ഉസ്താദിനെ ഒന്ന് തൊട്ടോട്ടെ. ആ കുട്ടി, ഞാൻ ആ സമയത്ത് വല്ലാഹി ഞാൻ പറയും എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ചോദിച്ചത്, അഹമ്മദിക്ക് പേര് നീ ഇത്രയൊക്കെ ആയിട്ടുണ്ട്? അവനവൻ ചെറുതാണെന്ന് തോന്നുന്ന രീതിയിൽ ഈ സമുദായം നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി. അതിന്റെ പേര് ഒരു ഒരു ഇഞ്ച് പോലും മുകളിലോട്ട് കയറിയിട്ടൊന്നുമില്ല. ആളുകൾക്കൊന്നും ഇവിടെ ഒന്നും ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട് വലിയ അഹങ്കാരമാണ്, സമയം കിട്ടാഞ്ഞിട്ട്. അതിന്റെ പേര് ഒരു 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 പുൽക്കൊടിയുടെ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല. അതിന്റെ പേര് വല്ലാഹി പടച്ചിടം പുരാനെ തന്നെ താന്നിട്ടുള്ളു. ഒപ്പം ചിന്തിക്കും പടച്ചോനെ, എടാ നിനക്ക് ഇത്രയൊക്കെ എനിക്ക് അർഹതയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും സ്തുതിക്കുമ്പോൾ അബൂബക്കർ ഖാൻ പറഞ്ഞു, പറച്ചവനെ എല്ലാവരും എന്നെ വലിയ മഹാനായിട്ട് കാണുകയാണ്. അള്ളാഹു മഗ്ഫിർലി മാലായ ഇലമു. പടച്ചവനെ അവരറിയാത്ത തെറ്റെനിക്കുണ്ട്, നീ അതെനിക്ക് പുറത്തുത അള്ളാഹു എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അനുവാചിക്കുന്നു. വജഅൽലി ഖൈറം മിമ്മാ യദുന്നൂൻ, അവരെന്നെ ആദരിക്കുന്നതിനേക്കാളേറെ നിന്റെ മുമ്പിൽ എന്നെ ആദരിക്കുന്ന അള്ളാഹുവേ എന്ന് ദുആ ചെയ്യുമായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 22 വർഷം മുടങ്ങാതെ വാ പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണെങ്കിലും അവൻ അന്ന് ഖബറിന്റെ ഉള്ളിൽ ഒരു പിടി മണ്ണാണ്. എത്ര സൗന്ദര്യമുള്ളവളും എത്ര കറുത്തവളും വെളുത്തവളും ഒക്കെ മണ്ണിന്റെ അടിയിൽ പോയ ഒരു പിടി. മിക്കായി അലൈഹി സ്വലാത്തു വസ്സലാം മഴ പെയ്തു, ആ മഴവെള്ളം വന്ന് ഈ നമ്മുടെ ശരീരം ഇപ്പൊ ഞാൻ വിളിച്ച് ലേലം ചെയ്ത് കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ ലേലം ചെയ്ത് കൊടുക്കുള്ളൂ. കുട്ടികളെ പറയാൻ പറ്റില്ല. ആ സമയത്ത് ഒരു പിടി മണ്ണായി കിടക്കുന്ന മനുഷ്യന്റെ കബറിലേക്ക് മീക്കായി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മഴ പെയ്തു. ആ മഴ തുള്ളിവന്ന് കണിയാവരം പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്നല്ലെങ്കിൽ പെരുമാതുറയിലോ കടക്കൂറ്റത്തോ ഉള്ള മണക്കാടോ എവിടെയെങ്കിലും ഉള്ള നെടുമങ്ങാടുള്ള എത്രയോ എന്റെ ചെറുപ്പക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പള്ളിക്കുള്ളിൽ കിടക്കുന്ന മണ്ണായി ജനിച്ച നമ്മുടെ ഈ ശരീരത്തിലേക്ക് ആ വെള്ളത്തുള്ളി വന്ന് വീഴുമ്പോ പൊന്നുമോനെ പൊന്നുമോനെ, ആ സമയത്താണ് പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ വെള്ളത്തുള്ളി വന്ന് അലിഞ്ഞു നേർന്ന മാസം ഉരുണ്ട് കിടക്കുന്ന കളിമണ്ണിലോട്ട് വീഴുമ്പോഴാ പെങ്ങളെ എന്താ സംഭവിക്കുക? ആകാശത്തിന്റെ തമ്പുരാണ്ട് ഭൂമിയുടെ തമ്പുരാന്റെ മുമ്പിലേക്ക് എഴുന്നേൽക്കുകയാണ്. എങ്ങനെയാണ് എഴുന്നേൽക്കുക? അവനവന്റെ ശരീരത്തിലെ മണ്ണുകൾ തട്ടിമാറ്റിക്കൊണ്ട് എങ്ങനെയാണ് അവൻ ജീവിച്ചിരുന്നത്? അതേ രൂപത്തോട് ഭാവത്തോട് അവൻ കബറിലേക്ക് എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെയാ എഴുന്നേൽക്കുന്നത്? എങ്ങനെയാ? സത്യവിശ്വാസികളാണെങ്കിൽ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ, പടച്ചറപ്പിനെ ഭയന്ന് ജീവിച്ചവരാണെങ്കിൽ, അവനവന്റെ കുടിമാടത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവൻ വിളിച്ചു പറയും, അൽഹംദുലില്ലാഹ്. അവനവൻ അവനവന്റെ കബറിൽ എഴുന്നേൽക്കുമ്പോ അവൻ എഴുന്നേൽക്കുന്നത് അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞതല്ല, യൗമ യദഊകും ഫതസ്തജീബൂന ബിഹംദിഹി വതദന്നൂന ഇല്ലാ കലീലാ.
അവനവന്റെ കബൽ നിൽക്കുമ്പോ ഹംദ് പറഞ്ഞു കണ്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ഭൂമിയിൽ ഞങ്ങൾ ചെയ്തത് പാടായി പോയില്ലല്ലോ, അല്ലാഹുവേ ഈ ഭൂമിയിൽ അനുഭവിച്ചത് പാടായില്ലല്ലോ. എന്റെ മുമ്പിലാണ് സ്വർഗം നിൽക്കുന്നത്, എന്റെ മുമ്പിലാണ് ഹുറിയങ്ങൾ നിൽക്കുന്നത്. മഹിസറയിൽ എഴുന്നേക്കുമ്പോ സ്വർഗം കണ്ണുകണ്ട് കാണുമ്പോ ഓരോ സത്യവിശ്വാസിയും വിളിച്ചു പറയുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തഖീങ്ങൾ എഴുന്നേൽക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു അങ്ങനെ പറഞ്ഞു നൽകട്ടെ. അവനവന്റെ ആരാ മോനെ മുത്തക്കി, ആരാ ആരാ വലിയവനാരാ? അഹമ്മദ് കബീർ വലിയവനാകേണ്ടത് എപ്പോഴെന്ന് അറിയാം? അപ്പോഴാണ് അവനവന്റെ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ, ആഖിറത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അള്ളാഹുവെ നിനക്ക്. എന്റെ ഒന്നും പാടായില്ല അള്ളാഹുവെ. ഞാൻ പറഞ്ഞ പ്രസംഗം, ഞാൻ പഠിച്ച ഖുർആൻ, ഞാൻ ചെയ്ത സദഖ, ഞാൻ കേട്ട വാക്കുകൾ ഒന്നും എനിക്ക് പാടായില്ല അള്ളാഹുവെ. ഈ രണ്ടര മണിക്കൂർ ഇവിടെ ഇരുന്നത് പാടായിട്ടില്ല. സ്വർഗത്തെ മുമ്പിൽ കാണുമ്പോ, ഇവിടെ ചെയ്ത നന്മയ്ക്ക് വേണ്ടി പടച്ചുറപ്പൊരുക്കി വെച്ച അനുഗ്രഹം കാണുമ്പോ ഒരാൾക്ക് പറയാൻ കഴിയണം അവനവന്റെ കുഴിമാടത്തിൽ നിൽക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞവളാണ് മുത്തക്കി. അല്ലാഹു നമ്മൾ അതിൽപ്പെടുത്തി. അല്ലാഹു അള്ളാഹുവേ നീ ഞങ്ങളെ വെളിപ്പെടുത്തണേതും പടച്ചവനെ, അതിനുള്ള ഒരു യോഗ്യത ഞങ്ങൾക്ക് ഈ ദുനിയാവിലില്ല അള്ളാഹുവേ. ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ, ഞങ്ങൾ പാപങ്ങളാണ് അള്ളാഹുവേ. പടച്ചവനെ, ആരുടെ മണ്ണിൽ മലന്ന് കിടന്ന് അവസാനം നിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഹാജരാക്കുമ്പോ അൽഹംദുലില്ലാഹ് മുറക്കെ പറഞ്ഞെഴുന്നേറ്റ് നിൽക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അള്ളാഹുവേ. ഞങ്ങൾക്ക് നീ അതിന് തൗഫീക്ക് നൽകണേ തമ്പുര. അതല്ല, അവൻ ദുർമാർഗിയാണെങ്കിൽ, അവനെ നാട്ടിലെ ചമ്മാടിയ പോലെ ജീവിച്ചവനാണെങ്കിൽ, അവളെ ഹറാമ ചെയ്തവളാണെങ്കിൽ, അവളെ ചീട്ട് കളിച്ചവളാണെങ്കിൽ, അവളെ പലിശ മാടിച്ചവനാണെങ്കിൽ, അവൻ മദ്യപാനിയാണെങ്കിൽ, കാലോ യാ വൈലനാ മമ്മദനാ മിമ്മർഖദിന അദാമാ വഅദ റഹ്മാനു വസദക മുർസലൂ, ഞങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രാന്തിയോടെ അവരവരുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുടിമാടത്തിൽ നിന്ന് തെമ്മാടികൾ ചാടി എഴുന്നേൽക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ സദസ് മാത്രം മതി എനിക്ക് സൂചി ഇട്ടാൽ കേൾക്കുന്ന നിശ്ചയം. ഇങ്ങനെ ഒരു സദസ് എനിക്ക് തോന്നുന്നു മലപ്പുറം ഭാഗത്തേക്ക് കിട്ടും. ഏതായാലും ഈ സദസ്സിന്റെ സംഘാടകർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ ഈ സദസ്സിനോട് എനിക്ക് തോന്നുന്നു ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു സദസ്സാണ്. അള്ളാഹുനെ അന്നാക്കി തരട്ടെ. കാരണം അങ്ങനെ സൂചി ഇട്ടാൽ കേൾക്കുന്ന ഒരു നിശബ്ദതയും ഒരു വകലിന്റെ സദസ്സ്, ഇതൊരു ഗാനമേളയല്ല, ഇതൊരു ആസ്വാദനത്തിന്റെ ഒന്നുമല്ല, ഇത് റൊമാൻറ്റിക് ഭാവനയല്ല, ഇതൊരു വിഷ്വലൈസ്ഡായി കാണാൻ പറ്റുന്ന ഒരു പിക്ചറൈസേഷൻ ഇല്ല ഇതിന്, ഇതിനൊരു ചിത്രീകരണമില്ല, ഇതൊരു മനുഷ്യന്റെ വാക്കാണ്. അത് കേൾക്കാൻ പ്രായഭേദമന്യേ ഇത്രയും വലിയൊരു സദസ്സുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും, ഉറപ്പാണ്. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. അള്ളാഹു നല്ല മുത്തക്കീങ്ങളായി. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് ഇത്രയും അച്ചടക്കമുള്ള ഒരു സദസ്സിൽ വന്നത്. അത് ഈ മണ്ണിന്റെ പൈതൃകം അള്ളാഹു നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴാണ് നമ്മളെ പെട്ടെന്ന് പറയുക, വളരെ പെട്ടെന്ന് എഴുന്നേറ്റു, ജീവിതത്തിന്റെ തുടക്കമാണ് എഴുന്നേറ്റു. അപ്പോഴാണ് അർഹമാനു അലർഷിസ്തവാ ലഹുമാ ബിസ്സമാവാതി വമാ ഫിൽ വമാ ബൈനഹുമാ വമാ തഹത സറാ അഖിലലോക ബ്രഹ്മാണ്ട കടാഹത്തമിടുവനെ മടക്കി ഭരിച്ച അർശിന്റെ തമ്പുരാൻ വിളിക്കുന്നത് യാഴിപാതി യാഴിപാതേ യാഴിപാതി എന്റെ അടിമകളെ ഇവിടേക്ക് വാ. എവിടെയാണോ എഴുന്നേറ്റ് നിന്നത് അവിടെയാണ് സൂര്യൻ ഒരു ചാൻ മുകളിൽ ഒളിച്ചു നിൽക്കുന്നത്. സൂര്യൻ എത്ര എത്ര മുകളിൽ എത്ര 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 ഒരു ചാൺ മുകളിൽ സൂര്യൻ. ആര് പറഞ്ഞു ഒരു ചാണുണ്ട്?
നമ്മൾ കേട്ട് പഠിച്ചതിനെ ഞാൻ തിരുത്തുക. ഒരിച്ചാണ്ട ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി അനസ് റളിയല്ലാഹു തആലാണ് പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, അനസേ അനസേ അനസേ, നാളെ പരലോകത്ത് സൂര്യൻ ഒരു മൈല് മുകളിലാണ് ഒളിച്ചു നിൽക്കുന്നതെന്ന്, ഒരു മൈല് മുകളിൽ, നിങ്ങളുടെ തലയുടെ ഒരു മൈല് മുകളിലാണ് സൂര്യൻ ഒളിച്ചു നിൽക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എത്ര? ഒരു മീല് മുകളിൽ. ഒരു മീൽ എന്ന് പറഞ്ഞാൽ എത്രയാ? പറഞ്ഞാൾ പോയ ഒരു മൈൽ എത്രയാ? 1.6. അപ്പൊ ഒരു ചാൺ മുകളിൽ നിൽക്കുന്നത് ബാക്കവേതായാലും ഒരു 1.5 കിലോമീറ്റർ മുകളിലാക്കി തന്നിട്ട് ഇതിപ്പോ ബാക്കവേല്ലാതെ ഇപ്പൊ ആരാ ചെയ്തരിക? ഇത്രയും നാളെ നിങ്ങൾ എല്ലാരും പേടിപ്പിച്ചത് ഒരു ചാൺ മുകളിൽ നിന്നല്ലേ? ഞാൻ സഹിഹായ ഹദീസാണ്, ഒരു മീൽ മുകളിൽ. ഒരു ഇത്തിരി ആശ്വാസം കിട്ടില്ല പരലോകത്ത്? ഇല്ലേ? കിട്ടിയില്ലേ? എന്താ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് ബ്ലോക്ക് ഓടിയിരിക്കണോ? കിട്ടിയില്ലേ? താൽക്കാലികമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അറബി ഭാഷയിൽ മൈൽ എന്ന് മീൽ എന്ന് പറഞ്ഞാൽ അത് സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീൽ എന്ന് പറയുക. ഒരു ചാണ് പോലുമില്ല സുറുമക്കുപ്പിയിലെ കോലിന് മാത്രം ഉയരത്തിലാണ്, ഒരു ചൂണ്ട് വിരലിന്റെ വിര വലിപ്പം പോലുമില്ലാത്ത മീൽ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ എന്നല്ല, സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീൽ എന്ന് പറയുക. ഒരു ചാൺ പോലുമില്ല ഒരു സുറുമക്കുപ്പിയുടെ കോലിന്റെ വലിപ്പത്തിൽ, ഒരു ചൂണ്ട് വിരലിന്റെ പോലും മുകളിലല്ല സൂര്യനും നിന്റെ ശിരസ്സും തമ്മിലുള്ള അകലമെന്ന് റോഗി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെയാണ് മുത്തക്കിയാവേണ്ടത്. ഒരു വിരലിന്റെ വലിപ്പം പോലും ഇടയില്ലാട് ഈ കത്തിച്ചൊലിക്കുന്ന സൂര്യതാപത്തിന്റെ നിഴലിലേക്കാ പടിമാടത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ സമയത്ത് നിന്റെ ശരീരം മുഴുവനും പൊഴിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൂടുള്ള നാളുണ്ട് കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ തന്നതെന്തൊരു നാളാ, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാൽ ഒരുക്കുന്നതാണേ ഈറ, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാൽ ഒരുക്കുന്നതാണേ ഈറ, നരക്കുന്നു കുട്ടികൾ തന്നെ തന്നൊരു നാളാ, ബലമില്ല ബലമില്ലവർ ബലമുള്ളവർ സുബ്ഹാന റബ്ബി പാളാ, നരക്കുന്നു കുട്ടികൾ തന്നെ തന്നൊരു നാളാ, വന്തോഷ വണ്ടിയും വലിച്ചുകൊണ്ട് ഈള ഒലിപ്പിക്കുന്ന കാളക്കുട്ടിയെ പോലെ പടച്ചത പിന്നെ മുമ്പിൽ വരുമ്പോ എന്തേ ചിന്തിക്കുന്നില്ല, ഈ ദുനിയാവിന്റെ മാസ്മരികതയിലും മലന്നു കിടക്കുമ്പോ എന്തേ മനസ്സിൽ വരുന്നില്ല, ഒരു വിരലിന്റെ വലിപ്പത്തിന് ഇടയിൽ നിൽക്കുന്ന സൂര്യതാപത്തിന്റെ കീഴിലേക്ക് ഈളയും ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വലത് ഭാഗത്ത് നിന്ന് അരശിന്ന തമ്പുരാന്റെ ആശ്വാസത്തിന്റെ വിളി, യായിബാദി യായിബാദി യായിബാദി, എന്റെ അടിമകളെ ഇവിടേക്ക് വാ, നിങ്ങൾക്ക് ഈ സൂര്യന്റെ ചൂട് അനുഭവിക്കണ്ട, ഈ ചെമ്പിന്റെ തറയിൽ നിങ്ങൾ ചവിട്ടണ്ട, ഇതാ എന്റെ അറശിന്റെ തണലിലേക്ക്, എന്റെ അറശിന്റെ തണലിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക, എന്റെ അറശിന്റെ തണലിലേക്ക് വന്നുകൊള്ളുക എന്ന് പടച്ചുറപ്പ് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല. അതാ പടച്ചറപ്പിന്റെ വിളി വരുന്നു, സൂറത്തുൽ കാഫാണ്, തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് വിളി വരികയാണ്, എന്റെ അടിമകളെ ഇവിടേക്ക് വരിക. ആ സമയത്ത് അല്ലാടെ അടിമകൾ എഴുന്നേറ്റ് നടക്കും പടച്ചറപ്പിന്റെ അറിശിന്റെ തണലിലേക്ക്. അവർക്ക് ഹിസാബില്ല, അവർക്ക് സിറാത്തില്ല, അവർക്ക് മീസാനില്ല, അവർക്ക് യാതൊരുവിധ പാരവശ്യതകളില്ല, അവരെ
ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ്, അവരുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ്. ജീവിതത്തിന്റെ തുടക്കം ശുഭമാകാൻ കാഡ്ബറീസ് കഴിച്ചിട്ട് കാര്യമില്ല, ചന്ദനത്തിരി കത്തിച്ചിട്ട് കാര്യമില്ല. തുടക്കം ശുഭമാകണമെങ്കിൽ പരലോകത്തെഴുന്നേക്കുമ്പോട് പണച്ചെറുപ്പ് വിളിക്കണ്ടേ ചെറുപ്പക്കാരികളെ, യായിപാടി എന്റെ അടിമകളെ, എന്റെ അറശിന്റെ ചുവട്ടിലോട്ട് കടന്നു വരിക. ആ സമയത്ത് സ്വർഗത്തിന്റെ മുമ്പിലേക്ക് അറശിന്റെ തണലേക്ക് മുത്തക്കീങ്ങളായ മനുഷ്യർ കൂട്ടത്തോടെ പോകുമെന്ന് വിശുദ്ധ ഖുർആന്. യൗമനക്ഷുറു മുത്തഖീന ഇലാ റഹ്മാനി വഫദാ, മുത്തക്കീങ്ങൾ കൂട്ടം കൂട്ടമായി പടച്ചറപ്പിന്റെ അറശിന്റെ ചുവട്ടിലേക്ക് നടന്നു പോകുമത്രേ. അല്ലാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ, അല്ലാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. അതിന് മാത്രമല്ല, ഒമിമ്മൻ യുക്കാലു ഇങ്ങനെ പറയുന്നവരിലും ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ തമാശ കൂടുതൽ ഒഴിവാക്കുകയാണ്. വിഷയത്തിന്റെ ഗൗരവങ്ങളുണ്ട്, ഇതാണ് ഏറ്റവും വലുത്, ആഖിറത്ത് ഏറ്റവും വലിയ വാക്ക് ഇതാണ്. അല്ലാഹു പറയാൻ തൗഫീക് നൽകട്ടെ. ഏത് വാക്ക്? ഖുർആൻ അഹമ്മദ് കിട്ടിയുടെ വാക്കല്ല ഇത്, അവൻ കാണാതെ പഠിച്ച ഖുർആൻ പറയുന്നതാണ്. ഇത് പറയലാണ്, ഇത് ഈ ഇരിക്കുന്ന ഒരു 10,000 ആളുകളുണ്ടാവും, ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഞാനല്ല. അൻവരിയാകണമെന്നില്ല, വാക്കവിയാകണമെന്നില്ല, ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഈ വാക്ക് പറയാൻ കഴിയുന്നവരാണ്. അർശന്റെ തമ്പുരാൻ വിളിക്കുമ്പോ മുത്തക്കിങ്ങൾ കൂട്ടത്തോടെയാണ് പോയത്. വഫദുകളായി, കൂട്ടങ്ങളായി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നെടുമങ്ങാട് നീ വാതകക്കാൻ ഇവിടെ എത്തിയവരുണ്ട്, അങ്ങനെ എന്നെ മണക്കാട് നിന്ന് വന്നവരുണ്ട്, കൊല്ലത്ത് നിന്ന് എത്തിയവരുണ്ട്. കൂട്ടം കൂട്ടമായി വന്ന ചെറുപ്പക്കാരെ അള്ളാഹു കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് നടക്കാനും അള്ളാഹു നിന് കാരണം നൽകുന്നു. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വരടിന്റെ വലിപ്പ് അകലത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, കോടിക്കണക്കിന് ആളുകൾ കടന്ന് കരിഞ്ഞ നിലവിളിക്കുമ്പോ ആ സമയത്ത് കൂട്ടത്തോടെ പടച്ചറപ്പിന്റെ അറശിന്റെ തണലിലേക്ക്, സിംഹാസനത്തിന്റെ തണലിലേക്ക് പോകാൻ മുത്തക്കിങ്ങൾ പോകും. ഇങ്ങനെ പോകുമ്പോ അഹമ്മദ് കബീർ വാക്കവിയുണ്ട്, അള്ളാഹുനാക്കി തരട്ടെ. അൻവരിയുണ്ട്, പാട്ടെഴുതിയ വാഫിയുണ്ട്. ഇവിടെ ഉസ്താദന്മാരും ഈരിക്കുന്ന നമ്മളെല്ലാവരും ഉണ്ട് എന്ന് കരുതുക. അള്ളാഹു ആശ അങ്ങനാക്കി തരട്ടെ. ഞാൻ നിങ്ങളും ഒക്കെ ഉണ്ട്. കൂട്ടത്തോടെ പോകുമ്പോ ഈ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കും, വാക്കവി ഉസ്താദെ എന്തേ വതളന്നൂന ഇല്ലബിസ്തും ഇല്ലാ കലീല. അള്ളാഹു നമ്മൾ അതിരുപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മൾ അതിരുപ്പെടുത്തട്ടെ. ഒരാൾ ചോദിക്കുമ്പോ തളന്നൂന ഇല്ലബിസ്തും ഇല്ലാ കലീല, ഉസ്താദെ മരിച്ചിട്ട് കബറിൽ അധിക നാളൊന്നും നമ്മൾ കിടന്നില്ലല്ലോ, മരിച്ച ഉടനെ നമ്മൾ മഹിശറയിലെത്തിയത്. ഞാൻ ഈ ആയ തോതി കരഞ്ഞു പോയിട്ടുണ്ട്. ഈ വിജ്ഞാനം പഠിക്കും പിന്നെ ചെറുപ്പക്കാർ, ഈ വിജ്ഞാനം പഠിക്കും. നിങ്ങൾക്ക് ദുനിയാവിൽ എന്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിക്കൊള്ളട്ടെ, എന്ത് കോടികൾ നിങ്ങളുടെ കയ്യിലുണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ഈ വിജ്ഞാനം നിങ്ങളെ കളയരുത്, ഈ വിജ്ഞാനം നിങ്ങളെ കളയരുത്. വത്തളുന്ന ഇതെന്തൊരു വാക്കായി, ഇതെന്തൊരു വാക്കായി, വത്തളുന്നൂന ഇല്ലബിസ്തും ഇല്ലാ കലീല. അറശിന്റെ തണലിലോട്ട് നടന്നു പോ, കബറിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അറശിന്റെ തണലിലോട്ട് നടന്നു പോകുമ്പോ ആ സമയത്ത് കൂടെയുള്ളവരോട് ചോദിക്കും, ഇല്ല ബിസ്തും ഇല്ല കലീല, ആ പള്ളിക്കാട്ടിലെ 6 മണ്ണിന്റെ ഉള്ളിൽ അധിക നാളൊന്നും നമ്മൾ കടന്നില്ലല്ലോ, കബറിൽ 100 കടന്നിട്ട് ആ 100 ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നവർ. അള്ളാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. ഏതായാലും ലോകാവസാനം നടന്നിട്ട് ഏറ്റവും അവസാനം മരിച്ച ആളും ഏറ്റവും കുറഞ്ഞ 40 കബറിൽ കിടക്കും. ലോകാവസാനം ഏറ്റവും അവസാനം മരിച്ച ആൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ഊതുമ്പോ ലോകം അവസാനിക്കും, രണ്ടാമത് ഊതുമ്പോ മഹിശർ തുടങ്ങും. ഈ രണ്ട് ഊതലിന്റെ ഇടയിൽ 40 വർഷത്തെ ഇടവേളയിൽ രണ്ട് ഊതൽ, ആദ്യം ഊതുമ്പോ എല്ലാരും മരിക്കും, രണ്ടാമത് ഊതുമ്പോ മഹിശർ എഴുതും. ഈ രണ്ട് ഊതലിന്റെ ഇടയിൽ 40 ഇടവേളയുണ്ട്. അപ്പൊ ഏറ്റവും അവസാനം മരിച്ച ആളും 6 മണ്ണ് കവറിന്റെ ഉള്ളിൽ ഏറ്റവും മുന്നേ എത്ര വർഷം കിടക്കണം, എത്ര വർഷം കിടക്കണം, 40 ആയിട്ട് തോന്നുന്നു ഈ 6 മണ്ണ്. ആ സമയത്ത് പറയും, ആ
മാറിയുടെ മണ്ണിൽ കൊണ്ടുപോയി നമ്മളെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് മാറിയിട്ട് എല്ലാവരെ തിരിച്ചുപോയി. ഒരു 100 വർഷം കണിയാപുരം പള്ളിയുടെ കബർസ്ഥാനിൽ കിടന്നാലും ആ കിടന്ന സമയം ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നവർ നാളെ പരലോകത്തത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അതിരേക്ക് നടന്നു പോകുന്നവർ അല്ലാഹുവേ ഞങ്ങളെ നീ എതിരെപ്പെടുത്തണേ അല്ലാ. സഹോദരങ്ങളെ, ചിന്തിക്കാത്തതെന്താ? ആ മരണം അടുത്തു വരുമ്പോ ചിന്തിക്കാത്തതെന്താ? അങ്ങനെ ഒരാളായി നമ്മളെ സ്വീകരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ തേരക്കാടെടുത്ത് അപകടം നടന്നു. ആ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂരേക്ക് യാത്ര ചെയ്യുകയാണ്. തേലക്കാടുള്ള പ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ചുമ്മാ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. ഉസ്താദേ തേലക്കാട് അപകടം നടന്ന സ്ഥലമേടെന്നറിയോ? 13 പെൺകുട്ടികളും ആൺകുട്ടികളും പെടഞ്ഞു മരിച്ച മിനിങ്ങാനത്തെ അപകടമില്ലേ? വെള്ളിയാഴ്ചയിൽ അപകടം നടന്ന സ്ഥലത്ത് 3 മാസം മുമ്പ് ഞാൻ ഇവിടെ പ്രസംഗിച്ചതാണ്. ആ പ്രസംഗിച്ച ഗ്രൗണ്ടിന്റെ മുമ്പിലാണ് വണ്ടി പോയി തലകീടായി മറിയുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്, ഈ മണ്ണിൽ നിന്ന് മരിച്ചു വീടില്ലെന്ന് ആർക്കാ ഉറപ്പുള്ളത്? സഹോദരങ്ങളെ, മിനി ബസ് പാഞ്ഞു വരുമ്പോ അത് രണ്ട് സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുബാ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ പാഞ്ഞു വന്ന മിനി ബസ് മരത്തിലേക്ക് വന്നിടിച്ചിട്ട് തകർന്നുപോയി. ആളുകളെല്ലാവരും കൂടി ഓടി വരുമ്പോ മനുഷ്യരെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത് ജോലി ചെയ്ത 2 JCB വിളിച്ചു കൊണ്ടുവന്നിട്ട് തകിട് മുഴുവനെ പുറത്തെടുക്കുമ്പോ അതിന്റെ ഉള്ളില് കിടന്നിട്ട് 15 വയസ്സുള്ള പൊന്നുമോള് നിലവിളിക്കുകയാണ്. കയ്യില് പിടിച്ചു വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവളുടെ അരക്കത്തിന് താഴ്ഭാഗത്തേക്ക് ബസിന്റെ ഉള്ളിൽ അവശിഷ്ടത്തിന് കുടുങ്ങിക്കിടക്കുകയാ. അവള് കിടന്ന് നിലവിളിച്ച് 3/4 മണിക്കൂറോളം 10,000 ഓടിക്കൂടിയിട്ട് തെരിച്ചു നിൽക്കാനല്ലാതെ രക്ഷിക്കണേന്ന് നിലവിളിക്കുമ്പോ, ഒരു സുന്ദരി പെൺകുട്ടി നിലവിളിക്കുമ്പോ പിടിച്ചു കയറ്റാൻ കഴിയാണ്. JCB വന്നിട്ട് തകിടങ്ങട് മാറ്റിയിട്ട് വലിച്ചെടുക്കുമ്പോ, ഉസ്താദേ കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കുമ്പോ അവളുടെ നിലവിളി അവസാനിച്ചിരുന്നു. വലിച്ചെടുത്തപ്പോ അവളുടെ അരക്ക് മുകളിലോട്ടുള്ള ഭാഗമാണ് വന്നത്, അതിനപ്പുറത്തേക്കുള്ള ഭാഗമില്ല. ബസിന്റെ തകിടിന്റെ ഉള്ളിൽ പെട്ടിട്ട് അരയുടെ ഭാഗത്ത് വെച്ചിട്ട് 2 മുറിഞ്ഞു പോയ 15 വയസ്സുള്ള പൊന്നുമോളുടെ 3/4 മണിക്കൂർ മുമ്പ് സ്വപ്നം കണ്ട് നടന്നു പോയവേ അവൾ അതിന്റെ ഇടയിൽ 2 കഷണമായിട്ട് ചിതറിത്തെറിക്കുമ്പോ, എന്തേ സഹോദരങ്ങളെ, പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു, കബറിൽ കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. ആ ബസ്സിലിരുന്നിട്ട് പാരൽ കോളേജിലേക്ക് പോയ കോളേജ് വിദ്യാർത്ഥിനികളാ, സീറ്റിലിരുന്നിട്ട് ആടിയും പാടിയും ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ, പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു, കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ അടുത്ത കടയിലിരുന്നിട്ട് കഫന്തുണി നിന്നെ നോക്കി ചിരിക്കുകയാണ്. ചാടി കളിക്കുന്ന ആടുമെന്തറിയുന്നു? പൊന്നുമോനെ, കൈ ഈ കുറ്റിയിൽ കെത്തിയിട്ട് ആട്ടുംകുട്ടി കിടന്നിട്ട് ചാടുകയാണ്. ആട്ടുംകുട്ടി കറിയില്ലല്ലോ, അറക്കാരുള്ള അറവുകാരൻ മറുഭാഗത്ത് കത്തിക്ക് മിനിസം കൂട്ടുന്നുണ്ടെന്ന്. ഇങ്ങനെ ഒരു ആട്ടുംകുട്ടിയല്ലേ നീ? ആ മറുഭാഗത്ത് അറവുകാരൻ കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോ അറിയാതെ ആടിച്ചു മറുക്കുന്ന ആട്ടുംകുട്ടിയെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ദുനിയാവിൽ ഏറ്റവും ഒരു ആഗ്രഹം എന്തായിരിക്കണം? ഞാൻ പറയുന്നു, മറ്റൊരാഗ്രഹം ഉണ്ടാവരുത്. ഭാര്യയും മക്കളുമല്ല, പരലോകത്ത് കുടിമാടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹുവേ ഈ കബറിന്റെ ഉള്ളിൽ 100 വർഷം കിടക്കേണ്ടി വന്ന ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്ന സുഖകരമായ ജീവിതം അത് കൊതിക്കാത്തവരാരാവുള്ളത്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെല്ലാം അല്ല തന്നിട്ടുണ്ട്, വീട് തന്നിട്ടുണ്ട്, ബിസിനസ് തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, ഭാര്യയെ തന്നിട്ടുണ്ട്. ഞാൻ ഈ സദസ്സിൽ വെച്ചൊന്ന് വെറുതെ ചോദിക്കുകയാ, ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാൻ ഇവിടെ തടിച്ചു കൂടിയവരോട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് അറസിന്റെ തണലേക്ക് നടന്നു പോകണമെന്ന ആഗ്രഹത്തോട് ഇൻഷാല്ലാഹ് ഈ സദസ്സിൽ വെച്ചിട്ട് അഹമ്മദ് കബീർ ബാഗവി 18 വർഷമായി മതപ്രഭാഷണം നടത്തുന്നുണ്ട്. അല്ലാഹുടെ തൗഫീഖ് കൊണ്ട് ഞാനൊരു 4 മാസം മുമ്പ് പെരിന്തൽമണ്ണയ്ക്കുള്ള ഉടമല മക്കാ മുറൂസിന് ബഹുമാനായ സമസ്തയുടെ ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ളവരെ സദസ്സിലുണ്ട്, പാണക്കാട് തങ്ങളടക്കമുള്ളവരെ സദസ്സിലുണ്ട്. മൈക്ക് ഓണാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു. തങ്ങളുടെ ഉൽക്കാരകർ മന്ദിർ പ്രസംഗത്തിന്
വേണ്ടി സ്വാധ്യക്ഷനെ ക്ഷണിച്ചു. എഴുന്നേക്കാൻ പോകുന്നതിന് മുമ്പ് മൈക്കോണാണ് 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, സ്ഥാനേ എന്റെ കുഞ്ഞിന് 12 വയസ്സായി, 17 ദിവസം മുമ്പ് അവരുടെ തലവേദന വന്ന് മദ്രസയിൽ തലതുറ്റി താഴെ വീണു. താങ്ങിയെടുത്ത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാ, കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാ. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. കേട്ട ഉമ്മ തളർന്ന് താഴെ വീണു. വാപ്പ പൊട്ടിക്കരച്ചിലായി. അവസാനം ഈ സദസ്സിനെ സാക്ഷിതത്തിന് പറയുകയാണ്, മഹാന്മാരായ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട തങ്ങന്മാരും ഇരിക്കുന്ന സദസ്സിനെ വെച്ചിട്ട് ആ മനുഷ്യൻ മൈക്കിലൂടെ പറഞ്ഞ പൊടിയ 10,000 കേട്ടടാ. അവിടെ വെച്ച് അദ്ദേഹം ഭാര്യയും ഭർത്താവും കൂടി ഈ കിടക്കുന്ന മകന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇൻഷാല്ലാ ഉസ്താദ് അടുത്ത സദസ്സിന് വരുമ്പോ അവിടേക്കൊരു സദക്ക് നെയ്യത്താക്കുകയാ, ഈ മകന് അസുഖമെന്ന് ശിവയാകാൻ. സഹോദരങ്ങള് ആ സദസ്സിന് വെച്ച് പറഞ്ഞു, ഉസ്താദേ മരണം കാത്ത് 17 ദിവസത്തെ ആയുസ് പറഞ്ഞ മോന് 13-ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ബോധം തെളിഞ്ഞു. അൽഹംദുലില്ലാ 3 മാസം കഴിഞ്ഞൊരു പ്രശ്നവുമില്ല. പൈസ ഉസ്താദിന്റെ കയ്യിലേൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞ് ആ സദസ്സിൽ നിന്നൊരു സംഖ്യ എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഏതാണ്ട് 30,000 ആളുകൾ, ഞാൻ മഹിഷറ എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ് ജീവിതം തുടങ്ങുന്നത് എവിടെയാണ്, ഭൂമിയിലാണോ ആകാശത്താണോ ആദ്യം വരുന്നത് എവിടെയാണ് പറയുന്നതിന് മുമ്പ് ഈ തിങ്ങിക്കൂടിയ സദസ്സിന്റെ മുമ്പ് ഒരു ടെസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാ, ഇൻഷാല്ലാ 30,000 ആളുകൾ ഈ സദക്ക പങ്കെടുത്തിട്ടുണ്ട്. മാരകമായ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്തു മാറിയിട്ട് അവസാനം ഡോക്ടർമാര് തള്ളിയ ഭാര്യയും ഭർത്താവും പോലും ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ടാ. കാരണം എന്താ, ബാക്കവി ഇവിടെ വന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ മലപ്പുറം ജില്ലയിൽ, നാളെ ഞാൻ കരിനാഗപ്പള്ളിക്കടുത്ത് ക്ലാപ്പനയിലാണ്, ഈ കണിയാപുരത്ത് കിടന്ന് നിങ്ങൾ ഉറങ്ങിയാലും 10,000 നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയും. എത്ര ആളുകളാ കഴിഞ്ഞ ആലുവയിലെ വാർഷിക പ്രഭാഷണത്തിന് 100,000 യാസീനോദിയിട്ട് ദുആ ചെയ്തപ്പോ അള്ളാഹുവേന്റെ സദസ്സിന് പല നിയ്യത്തുകൾ വെച്ചിട്ട് നേർച്ചയാക്കിയ ആരൊക്കെയുണ്ടോ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണമെന്ന് പറഞ്ഞപ്പോ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള 100,000 ആമീൻ പറഞ്ഞ സദസ്സ് അതിന്റെ വറക്കത്ത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇൻഷാല്ലാ ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഉസ്താദേ ഈ സദസ്സിന്റെ തുടക്കക്കാരനായി വാഫി കോഴ്സ് പഠിപ്പിക്കാൻ, ഈ കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിക്കാൻ, അടുത്ത കുട്ടികൾക്ക് കിടക്കണമെങ്കിൽ, അവർക്ക് ദറസ് പഠിക്കണമെങ്കിൽ, അവർക്ക് ഖുർആനോദനമെങ്കിൽ ഒരു വലിയ കെട്ടിടം കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ സംഘാടകർക്ക് വലിയൊരു ആഗ്രഹവുമുണ്ട്. ഇൻഷാല്ലാ ആ സംരംഭത്തിലേക്ക് ഏതാണ്ട് 43,00,000 രൂപ ചെലവ് വരുന്ന ആ സംരംഭത്തിലേക്ക് ആദ്യമായിട്ട് ആദ്യത്താളായി ഇൻഷാല്ലാ ഞാൻ മരിച്ചാലും മണ്ണിന്റെ അടിയിൽ ഞാൻ പോയാലും എനിക്ക് കിട്ടുന്ന ഒരു സദഖ അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന നിയ്യത്തോട് ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്തിട്ട് 1, 2, 3, 4 ഭാഗമായിട്ട് കൊടുത്താൽ മതി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 66,666 രൂപ, സാധാരണ 6,666 ഞാൻ ചോദിക്കാറുണ്ട്, 66,666 രൂപ ഈ സദസ്സിൽ വെച്ചൊന്ന് വാഗ്ദാനം ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ ആദ്യമായിട്ട് പറയുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ ആദ്യമായിട്ട് ഒരാള് പറയും, അനയാ റസൂലല്ലാ, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, യഹീ ഇൻതിഹാഹേ, യഹീ ബിദാഹേ, യഹീ റാസ്താഹേ, യഹീ റഹ്റുമാ
ഇതാണ് തുടക്കം, യഹീന്ദിയാകെ ഇവിടെയാണ് ഒടുക്കം, യഹീറാസത്താകെ ഇതാണ് വഴി, ഇതാണ് പാത, ഇതിലൂടെയാണ് സ്വർഗത്തിന്റെ പാത. ഈ സ്വർഗത്തിന്റെ പാത വെട്ടിത്തെളിച്ച നാളാ ജനകോടികൾ പരലോകത്ത് പരിഭ്രാന്തിയോടെ നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമെന്ന്, എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമ്പോ എന്റെ തൊട്ടുമുമ്പിൽ എന്റെ ഒട്ടക പുറത്തുണ്ടാകും എന്റെ പൊന്നുമോള് ബീവി ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഒട്ടക പുറത്ത് എന്റെ കരളിന്റെ കഷണമേ ഫാത്തിമ, എന്റെ ജീവിതത്തിന്റെ വാത്സല്യമേ ഫാത്തിമ, എന്റെ പൊന്നുമോള് ഫാത്തിമ ഉണ്ടാകും, എന്റെ വലതുഭാഗത്ത് അബൂബക്കർ ഉണ്ടാവും, എന്റെ ഇടതുഭാഗത്ത് ഉമർ ഉണ്ടാവും, എന്റെ തൊട്ടുപുറകിലതാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടുപുറകിൽ എന്റെ ബിലാൽ ഉണ്ടാകുമെന്ന്, എന്റെ കറുത്തവനായ ബിലാൽ, എന്റെ കറുകരുത്ത ബിലാൽ, ആ ബിലാൽ ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ പുറകിൽ വരുമ്പോ ഈ ദുനിയാവില് ബാങ്ക് കേട്ടപ്പോ ആരൊക്കെയാണോ പള്ളിയിലോട്ട് കടന്നു വന്നത് അവരൊരാല എന്നും പറഞ്ഞുകൊണ്ട് അവര് ബിലാലിന്റെ തൊട്ടു പുറകിൽ വന്ന് ഒരുമിച്ചു കൂടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വേണ്ടേ ചെറുപ്പക്കാരാ, പച്ചബിദാരം പഠിപ്പിച്ച നേരമെസ്സിയുടെ താരാരാധന നടത്തിയ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രകടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മമതയെയും ഒക്കെ റോൾ മോഡലാക്കി മാറ്റിയ നാളെ ബിലാലിന്റെ പുറകിൽ നിൽക്കണ്ടേ, നാളെ മഹിസറയിൽ ബാങ്ക് വിളിക്കാൻ കഴിയണ്ടേ, അങ്ങനെ വരുമെന്ന് പറഞ്ഞ് സഹാബത്ത് പറയുമ്പോ ഓ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, തിരുദൂതരെ പ്രസംഗം നിർത്തല്ലേ നബിയേ, പ്രസംഗം അവസാനിപ്പിക്കല്ലേ നബിയേ, എന്തെങ്കിലും പരലോകത്തിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പറഞ്ഞു തരാട്, അങ്ങനെ നിർത്തല്ലയാ റസൂലല്ലാ. അവിടുത്തെ ആളുകള് നമ്മളെ പോലെയല്ല, നിങ്ങളെ ചിന്തിക്കുന്നുണ്ടാവും ഇയാളൊന്ന് വകന്ന് നിർത്തിയാൽ എഴുന്നേക്കാമായിരുന്നു. അല്ല സഹോദരങ്ങളെ, അല്ല അല്ല സഹോദരങ്ങളെ, അല്ല അല്ല അല്ല, സഹാബത്ത് പറഞ്ഞു നബിയേ നബിയേ നിർത്തല്ലേ നബിയേ, വകന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഹിരത്തിലേക്ക് പ്രയോജനമില്ലാത്ത വകന്ന് നിർത്തല്ലേ നബിയേ, എന്തെങ്കിലും ആഹിരത്തിന് രക്ഷപ്പെടാ പറഞ്ഞതാ തിരുദൂതരെ റസൂലല്ലാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബ, എന്നാൽ എപ്പോഴും പറഞ്ഞുകൊള്ളുക, യാദൽ ജലാലി വല്ല ഇക്റാം അമിത്തിനാലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വല്ല ഇക്റാം അമിത്തിനാലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വല്ല ഇക്റാം ഇസ്ലാം. ഇത് പതിവായി പറഞ്ഞു, ആഹിരത്തിന് പോയാലും നിങ്ങൾക്ക് തളരേണ്ടി വരില്ല, പരിഭ്രാന്തിയോടെ ഓടേണ്ടി വരില്ല. റഹ്മത്തെന്ന സഹോദരി ഒരു സദക്ക ചെയ്തു, ഇത് വഹദിന്റെ പ്രയോജനമാണ്. അല്ലാഹുവേ നീ അവർക്ക് സാലിഹായ സന്താനത്തെ കൊടുക്കണേ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പൊന്നുമോനെ, പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്തെങ്കിലും ഒക്കെ വേണം. യഥാർത്ഥത്തിൽ പരലോകത്താണ് പ്രോട്ടോകോൾ ലംഘിക്കുക. പരലോകത്ത് മരണം ജീവിതത്തിന്റെ തുടക്കം. ഞാൻ പരലോകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. പരലോകത്ത് പ്രോട്ടോകോൾ ലംഘിക്കുക. പ്രോട്ടോകോൾ എന്താ പ്രോട്ടോകോളോട് പോകുന്നു? പ്രോട്ടോകോൾ ലംഘിക്കും. എങ്ങനെ? പരലോകത്താണ് ചെല്ലേണ്ടത്. അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ എത്തിച്ചു തരട്ടെ. എത്താൻ ഇത്തിരി പാടാ മനുഷ്യന്മാർ. അള്ളാഹുവിടെ എത്തിച്ചു തന്നാൽ രക്ഷപ്പെട്ടു. അവിടെ മലക്കുകൾ നമ്മളെ കാണുമ്പോൾ സലാം പറയും. ഇവിടെ നേരെ തിരിച്ച് ഇവിടെ നമ്മളാരോട് വരെ സലാം പറയും, മലക്കുകളോട് സലാം പറയും. അവിടെ മലക്കുകൾ നമ്മുടെ സേവകന്മാരാണ്. പ്രോട്ടോകോൾ മാറും. ഇവിടെ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് നമ്മളൊരാൾ വിളിച്ചു, അവിടെ ചെന്നപ്പോ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നു, നമ്മൾ വെളിയില്ല അല്ലേ. അപ്പൊ വീട്ടുകാർ ഓടി വന്നിട്ട് പറയുമ്പോ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, തീർന്ന ഉടനെ അടുത്ത് നിങ്ങൾ ഇരുത്താം. അപ്പൊ ഒരു കസേര ഇട്ടിട്ട് അവിടെ എന്ത് ചെയ്യും? ഇരുത്തു. നമ്മൾ ഈ ചാപ്പാട് നല്ല ബിരിയാണിയുടെ സ്വാദ് മൂക്കിലേക്ക് ആട്ടിക്കും. ആദ്യത്തെ ട്രിപ്പ് തീരാറാകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മേശയൊന്നും തുടച്ചിട്ടുണ്ടാവില്ല.
പ്ലേറ്റിന് എടുത്തിട്ടുണ്ടാവൂല, ചാടി എന്ത് ചെയ്യും? പാറ മനുഷ്യന്മാരെ ചാടി എന്ത് ചെയ്യും? ഇരിക്കും. എന്തിന്? ചാപ്പാട്. ഏത് ചാപ്പാട്? ബിരിയാണി തിന്നിട്ടൊരു കൊച്ചു മരിച്ചു പോയി എന്ന് പറഞ്ഞോട് പ്രശ്നം ഉണ്ടാക്കി. കിടക്കൂട്ടത്തല്ലേ യഥാർത്ഥത്തിൽ ആ കൊച്ചു സൂയിസൈഡ് ചെയ്ത, ആത്മഹത്യ ചെയ്ത. പത്രക്കാരൻ തിരുവനന്തപുരത്ത് ഷവർമ തിന്നിട്ട് ഒരു ഒരു കുട്ടി മരിച്ചു, ഒരാൾ മരിച്ചു. യഥാർത്ഥത്തിൽ അയാൾ സൂയിസൈഡ് ചെയ്ത, പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരൻ്റെ ജീവിതം നോക്കി. പത്രത്തിൽ എന്ത് ലൈവായിട്ട് അപ്പൊ തൊട്ട് എഴുതുക? അതെന്താ യഥാർത്ഥത്തിൽ അയാൾ ആത്മഹത്യ ചെയ്ത ഭയങ്കര പോയി. ഷവർമ അവന്റെ കൂടെ തന്നെ മരിച്ചില്ല, ഇവ മരിച്ചു. പത്രക്കാര് ഈ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടി ഇരിക്കുക, അവരെഴുതി. പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരുണ്ട്. ആ മനുഷ്യൻ, ആ സാൽവ കഫേയുടെ മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പുതിയ കരി കൊടുക്കുന്ന ആള്, നല്ലൊരു മനുഷ്യൻ. പത്രക്കാർക്ക് എഴുതിയാൽ മതി ഹോട്ടലുകാരൻ്റെ. ഏതൊക്കെ പെണ്ണിന്റെ സ്വർണം പോലും വിറ്റിട്ടായിരിക്കും ഒരു കൊച്ചു മണക്കട തുടങ്ങണം. യഥാർത്ഥത്തിൽ നമ്മളെന്താ? ഭക്ഷണം അല്ലേ? ഭക്ഷണമല്ലേ? ഒരു പ്ലേറ്റ് ഭക്ഷണം. മോനെ പ്രോട്ടോകോൾ ലംഘിക്കും എവിടെയാണെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ മുഴുവനും വിളമ്പി വെച്ചിട്ട് അള്ളാഹു മുത്തക്കീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുമ്പോ സ്വർഗത്തിൽ കയറുന്നവൻ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതെന്ന് നബിയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊരിച്ച മീനിന്റെ കരളാണ് സ്വർഗത്തിലെ ആദ്യ ഭക്ഷണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വർഗത്തിലെ ഭക്ഷണം മുഴുവനും വിളമ്പി വെച്ചിട്ട് അല്ലാഹു മുത്തക്കീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. ആ സമയത്താണ്, ആ സമയത്താണ് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ മുന്നിൽ കണ്ടാലും മുത്തക്കീങ്ങൾ ആദ്യം കഴിക്കാൻ ചാടി കയറില്ല. അവര് പറയും, സമയത്ത് മുത്തക്കീങ്ങൾ പറയുമ്പോ കാലു അവര് പറയും, അല്ലദീ സദഖനാ വഅദാ. അല്ലാഹുവേ, 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 പടച്ചവനെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം തിന്നാനുള്ള ആർത്തിയില്ല. അൽഹംദുലില്ലാ, ഇതെല്ലാം ഞങ്ങൾ ഒരുക്കി വെച്ച റബ്ബേ, അൽഹംദുലില്ലാ. ഇവിടെ തിന്നിട്ടാണ് അൽഹംദുലില്ലാ പറയുക. സ്വർഗത്തിൽ കാണുമ്പോഴേ അപ്പൊ പിന്നെ ആക്രാന്തമൊന്നും ഇല്ല. സ്വർഗത്തിലെ ഭക്ഷണം കണ്ടാലും ആക്രാന്തം തോന്നാല് അൽഹംദുലില്ലാ, പടച്ചവനെ ഞങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തതിനൊക്കെ കിട്ടിയല്ലോ അല്ലാഹുവേ. കൈ കടന്ന് ഈ ബ്രേസ്ലെറ്റും കമ്മലും ഒക്കെ ഊരിക്കൊടുത്തിട്ട് ചിലപ്പോ ഞങ്ങളെ പൊട്ടിന്ന് വിളിക്കുന്നവരുണ്ടാവും. പടച്ചവനെ അവിടെ പറയാം അൽഹംദുലില്ലാ. അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം? നാളെ സ്വർഗത്തിലെത്തണ്ടേ? അങ്ങനെയുള്ള ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം. ഉസ്താദേ, ഈ കാലഘട്ടമല്ലേ, എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? ഞാൻ ഒരു ദിവസം കഴിഞ്ഞ വർഷമാണ് ഭാവിലാ സമയത്ത് വള്ളക്കടവിൽ വേദം കഴിഞ്ഞ് ഞാൻ ടെക്നോ പാർക്കിൽ വള്ളക്കടവിലേക്ക് വളർന്നു പോവുകയാണ്. ഏതാണ്ട് വൈകുന്നേരം ഒരു 8:30 കരക്കൂട്ടത്തിൽ നിന്നിട്ട് കരക്കൂട്ടത്തിൽ നിന്ന് ടെക്നോ പാർക്കിന്റെ സൈഡിലൂടെ പോകുമ്പോ ആ സമയത്ത് ടെക്നോ പാർക്കിലേക്ക് നിന്ന് പോകുന്ന വഴിയിലുള്ള വാഗമരത്തിന്റെയും ദേവദാരുവിന്റെയും ചുവട്ടിലൊരു പെൺകുട്ടിയുണ്ട്, 3 ചെറുപ്പക്കാർ കൂടെയുണ്ട്. ആ പോകുന്ന വഴിയിൽ അസ്വാഭാവികമായ ഒരു കൂട്ടം കണ്ട് ഞാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച ഈ സദസ്സിന് വെച്ച് പറയാൻ കഴിയുന്നതല്ല. വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും നിന്റെ ഗ്രാമത്തിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോ ടെക്നോ പാർക്ക്, സൈബർ കഫേയും ഇൻഫോസിസ് പാർക്കും നിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോ തങ്ങളെ മയങ്ങിപ്പോകരുത്. ഏതാണ്ട് 400 പഴക്കമുള്ള ഇസ്ലാമിക നാഗരികതയുടെ കലിത്തൊട്ടിലെ ജനിച്ചു വീണിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഈ ആധുനികതയുടെ വിളിച്ചോട്ടം നിന്നെ പെടപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
ഈ ദുനിയാവ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഈ ദുനിയാവ് നിന്നെ പെടുപ്പിക്കാൻ പാടില്ല. ഈ ദുനിയാവ് ചെലന്തിയുടെ വല പോലെയാണ്, ഏത് സമയത്ത് നെട്ടപ്പെട്ടു പോകുന്ന ദുനിയാവാണ്. പെങ്ങളെ പെങ്ങളെ, പാതിരാ സമയത്ത് കടന്നു വരുന്ന ചാനലുകാരന്റെ മുമ്പ് മിടുക്കിയാവാനും മിടുമിടുക്കിയാവാനും ആരോ വാഗ്ദാനം ചെയ്ത പത്തുവ വെണ്ട സ്വർണത്തിന് വേണ്ടി നിന്റെ ഉടുതുണി വലിച്ചെറിയല്ല. പെങ്ങളെ പെങ്ങളെ, ഔറത്ത് മറക്കാട്. അള്ളാഹു നൽകിയ മക്കളെ കൊണ്ടുപോയി ചാനലുകാരന്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് അവരുടെ മാംസഭാഗം നോക്കിയിട്ട് SMS വില നിശ്ചയിച്ചു പോകുന്ന ഏറ്റവും വലിയ കച്ചവടത്തിലേക്ക് ലോകം കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പാതിരാസമയത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിൽക്ക് പോയി നിന്നിട്ട് അൽഹംദുലില്ലാ സ്വർഗത്തിലെ തേനിന്റെ പുഴയുടെ മുമ്പിൽ, സ്വർഗത്തെ പാലിന്റെ പുഴയുടെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പഴത്തിന്റെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ കൻകസേരയുടെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സ്വർണക്കട്ടിലിന്റെ മുമ്പിൽ, സ്വർഗത്തിലെ സുന്ദരികളായ ഹൂറിപ്പെണ്ണിന്റെ മുമ്പിൽ, 400 മൈലപ്പുറത്ത് നിന്ന് ചിരിച്ചാൽ ഇപ്പുറ കാണുന്ന ദന്തനിരകളുള്ള സുന്ദരി പെണ്ണിന്റെ ഹൂറിയുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പട്ടുവസ്ത്രത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കായികനികളുടെ മുമ്പിൽ, അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ. ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ വാതില് പിടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയല. എന്തേ പെങ്ങളെ പറയാൻ കഴിയില്ല. ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ നടുവിലല്ലേ ആസിയ ബീവി ജീവിച്ചിരുന്നലേ? ആസിയ ജീവിച്ചത് എവിടെയാ? ടെക്നോപാർക്കും ഇൻവോയിസും ഒക്കെ കിടക്കട്ടെ, അതിന്റെ മുമ്പിൽ ജീവിച്ചിട്ട് ഈമാനോടെ ജീവിച്ച് സ്വർഗത്തിന്റെ വാതിൽ തുറക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ മച്ചന്മാരെ. അടുത്ത സമയമായോ? സമയമായോ ഇല്ലേ? പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? സമയം നിർത്തണോ? മൂന്നേ ഫിർഔന്റെ കൊട്ടാരത്തിനാണ് ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം ഉണ്ടായത്. ഉസ്താദ് ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ഇതല്ലേ കാലം? ഏത് കാലം? മിടുക്കി മിടുമിടുക്കി. അപ്പൊ പകുതി അങ്ങോട്ട് അഴിച്ചു കളയലാണ് ഇപ്പൊ ഫാഷൻ. ഇപ്പൊ ഫാഷൻ എന്താ? പകുതി അഴിച്ചു കളയുക, ബ്ലൗസിന്റെ പുറകിൽ ഒരു ജനൽ വെക്കുക, കട്ടളനല്ല ഇപ്പൊ വെക്കണം ബ്ലൗസിന്റെ പുറകിൽ. ട്രാൻസ്പോർട്ട് ബസ് ഞാൻ യാത്ര ചെയ്ത് ഒത്തിരി നാളായി, കുറെ നാളായി ട്രാൻസ്പോർട്ട് ചെയ്യാം. ഈ അടുത്ത സമയത്ത് ഒരു ദിവസം യാത്ര ചെയ്തപ്പോ പുറകിരിക്കും അറിയാൻ പാടില്ല, ഇത് സീറ്റിന്റെ കമ്പിയാണോ അതല്ല ഇതിന്റെ വള്ളിയാണോ? എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ? എന്താ അതിന്റെ ആവശ്യം? എന്താ ഇതിന്റെ പുറകിലുള്ള ഈ പുറകിൽ കുറേ വള്ളി വെച്ചിട്ട് ജനലുണ്ടാവും, എന്താ അതിന്റെ അർത്ഥം? അതിന്റെ ഇടയിലുള്ളത് മറ്റൊരുത്തം കാണണമെന്നല്ലേ? അല്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ വാമ്പിളിച്ച് ഇങ്ങനെ ഇവിടുത്തെ കഥയൊക്കെ തന്നെ പറയുന്നത്? അമേരിക്കയിലെ കഥയല്ല. എന്തിട്ടാ നിങ്ങൾ എന്നെ തുറച്ചു വെക്കണത്? ഇത് എന്തിനാ ഇത് വെക്കണത്? അടിക്കുമ്പോ കൈ ഇത്രയും മതി, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയി. എന്തിന്? എന്താ അതിന്റെ ആവശ്യം? എന്താ തലേ തുണി ഇടൂല? എന്താ ഇടാത്ത എന്റെ തല വേറെ കണ്ടോട്ടെ? വേറെ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉസ്താദ് ഈ കാലത്തൊക്കെ ഇങ്ങനെ മൂടിപ്പുറച്ചൊക്കെ നടക്കാൻ പറ്റുകയും ഇത്തിരിയൊക്കെ അഡ്ജസ്റ്റ്മെന്റ്. മോളെ, ഫിറൌന്റെ കൊട്ടാരത്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത്. ആരാ ഫിറൌൻ? ആരാ ഫിറൌൻ? കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതിനീരാടെ കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാണ് ഫിറൌൻ. കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതിനീരാന്നിട്ട് കടലിൽ പോയി വ്യഭിചരിച്ച ആളാണ് ഫിറൌൻ. കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് ഫിറൌന് കൊതി തീർന്നില്ല. പൊന്നുമോനെ പൊന്നുമോനെ, കടലിന്റെ മുകളിൽ കിടപ്പ് മറിയുണ്ടായി. പോപ്പ് ഗായിക മറഡോണയ്ക്ക് ബുർജ് ദുബൈയിൽ ഏറ്റവും വലിയ രമ്യഹർമ്മ വേണ്ട. അവളുടെ ബെഡ്റൂമിന്റെ ഗ്ലാസ് മാറ്റിയാൽ കടലിന്റെ അടിത്തട്ടില് ബെഡ്റൂം പണിതിട്ട് ഗ്ലാസ് മാറ്റിയാൽ, ഗ്ലാസിന്റെ കട്ടൻ മാറ്റിയാൽ മറഡോണ എന്ന് പറയുന്ന പോപ്പ് ഗായിക കടലിന്റെ അടിയിലൂടെ നീന്തി തുടിക്കുന്ന ഡോൾഫിനെയും സ്രാവിനെയുമാണ് കാണുക. ഗ്ലാസ് ഇട്ട് മറച്ച ബെഡ്റൂമിനാണ് മറഡോണ കിടക്കുക. മഡോണ പോപ്പ് ഗായിക മഡോണ, അറിയല്ലാഹുവിനെന്ന് പറയല്ലേ പോപ്പ് ഗായിക മഡോണ.
ദേവനെ അവിടെ അസറായിൽ വരില്ലേ പരിശുദ്ധയിലെ കടലിന്റെ അടിയിലെ പെട്രോവിലെ മടോണയിലെ റൂമെടുക്കാൻ എന്തേ അസറായിൽ വരില്ലയോ. ഏറ്റവും വലിയ ഹോട്ടലുകൾ ഞാൻ ഇന്നത്തെ കാര്യമാണ് നാളത്തെ കാര്യമാണ് പറയാം, കടലിന്റെ മുകളിലാണ് അല്ലേ എല്ലായിടത്തും. കോവളത്തോടെയൊക്കെ ഇതിന്റെ മുകളിൽ ഒരു രാത്രി ഹൗസിംഗ് ബോട്ടിൽ, എന്തിനാ മോനെ കടലിന്റെ മുകളിൽ ബോട്ട് ഹൗസിംഗ് ബോട്ട് എന്തിനാ? അഫ്ഗലിക്കറല്ലാണ് എന്താ അവിടെ മുഴുതി കടത്താന്? അവിടെ കാര്യം കളി വേറെയാ മോനെ, അവിടെ കാര്യം വേറെയാ മോനെ. ഇത് ലോകത്ത് ആദ്യമായിട്ട് പരീക്ഷിച്ചതാരാ? അതൊരു വിനോദസഞ്ചാരം എന്ന രീതിയിൽ മാന്യതയുള്ള യാത്രയ്ക്കാണെങ്കിൽ ഓക്കെ. ഞാനത് ഒരു ബിസിനസ്, അവന്റെ കുടുംബത്തിന്റെ വരുമാനം നിരാകരിക്കുന്നില്ല. അതൊരു ടൂറിസം, ഒരു ഒരു രാജ്യത്തിന്റെ വരുമാനം, അവന്റെ കുടുംബത്തിന്റെ ഹലാലായ വരുമാനം. ടൂറിസം ഹറാമൊന്നുമല്ല, പക്ഷെ അത് ഉപയോഗിക്കുന്നത് വേറൊന്നിനാണെങ്കിൽ അത് ലോകത്താദ്യം തുടങ്ങിയത്, പോർട്ടി ഹോട്ടൽ ലോകത്താദ്യം തുടങ്ങിയത്. നിങ്ങളുടെ നോക്ക് മനുഷ്യന്മാരെ, എന്താണ് നിങ്ങൾ കരുതുന്നത്? പോർട്ടി ഹോട്ടൽ ലോകത്താദ്യമായിട്ട് തുടങ്ങിയത് ഫിറഔനാണ്. എന്താ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്? എന്താ നമ്മൾ കുടിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ സുലൈമാനി, ഇതിന് സുലൈമാനി എന്ന് പേര് വരാൻ കാരണം എന്താ? സുലൈമാൻ നബിയാണ് ഇത് കണ്ടുപിടിച്ച്. അതുകൊണ്ടാണ് അറബികൾ ഇന്ന് സുലൈമാനി വേണ്ടി, അറബികൾ പാൽച്ചാ കുടിക്കുന്നുണ്ടല്ലോ. സുലൈമാനിന്ന് പേര് വരാൻ കാരണം ഇത് സുലൈമാൻ നബി കണ്ടു. ഇത് യുദ്ധത്തിന് പോയി ക്ഷീണിച്ചിരുന്നപ്പോ ഒരു ഇലയെടുത്ത് വെള്ളത്തിട്ട് കുടിച്ചു, ക്ഷീണം മാറി. അപ്പൊ ഇത് നല്ലതാണെന്ന് തോന്നി, പിന്നെ അത് പരിചയിച്ചു, ആ ഇലയായിരുന്നു തേയില. അതുകൊണ്ടാണ് സുലൈമാനി എന്നതിന് പേര് വന്നത്. അറബികൾ ഒറിജിനൽ സുലൈമാനിയാണ്. പാലൊഴിച്ചിട്ട് ചായ കുടിച്ചാൽ കഫ കെട്ടുണ്ടാവും, അതുകൊണ്ട് അറബികൾ പാലൊഴിച്ചിട്ട് ചായ കുടിക്കാത്ത. മനസ്സിലായോ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം ഭരിക്കുമ്പോ കേരളത്തിൽ നിന്ന് തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്. എത്ര പേർക്കറിയാം സുലൈമാൻ നബി അലൈഹി സ്വലാം? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേരളത്തിൽ തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്. സുലൈമാൻ നബി കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ട് തുറമുഖം സുലൈമാൻ നബിക്ക് ഉണ്ടായിരുന്നു, ഒന്ന് വാഫാർ, ഒന്ന് വാഫാർ. ആ വാഫാറാണ് ഇന്നത്തെ ബേപ്പൂർ. സുലൈമാൻ നബി തടിക്കച്ചവടം നടത്തിയ നാടാണ് കേരളം. എത്ര പേർക്കറിയാം? ഇങ്ങനെ വല വീശി അറിഞ്ഞാൽ മാത്രം പോരാ, ചരിത്രം പഠിക്കണ്ടേ? ഇതിനാണ് വാഫികൾ ഉണ്ടാവുന്നത്, ഇതിനാണ് വാഫി ചരിത്രത്തെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് വാഫി കോഴ്സ്, സയൻസും ഖുർആനും പഠിച്ച കോഴ്സ്. ഇപ്പൊ മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാളാണ് ഫിറഔൻ. ആ ഫിറഔനല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മീറാജിന്റെ യാത്ര പോയി തിരിച്ചു വരുമ്പോ ആദ്യമായി അബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയി തിരിച്ചു വരുമ്പോ ആ സമയ താഹിരത്തിന്റെ കാഴ്ച പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഞാൻ പരലോകത്തിലൂടെ നടന്നു പോകുമ്പോ, ഞാൻ പരലോകത്തിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ മുമ്പിലല്ല, സ്വർഗത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്തിന്റെ മൂക്കിലേക്ക് വല്ലാത്തൊരു സുഗന്ധഗന്ധം അടിച്ചു വീശി. സ്വർഗത്തിലെത്തിയിട്ടില്ല, ആ സമയത്തിന്റെ മൂക്കിലേക്ക് വല്ലാത്തൊരു സുഗന്ധം അടിച്ചു വീശിയപ്പോ അടുത്ത് നിന്ന് ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ജിബ്രീലെ എവിടെ നിന്നാ ഈ സുഗന്ധം വരുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ, ഇതിന്റെ തൊട്ടപ്പുറത്താണ് മാശിത്ത താമസിക്കുന്നത്. മാശിത്തയുടെ ശരീരത്തിന്റെ സുഗന്ധമാണ് നബിയെ, സ്വർഗത്തിലെത്തിയിട്ടില്ല, ഇതിന്റെ തൊട്ടപ്പുറത്താണ് മാശിത്ത താമസിക്കുന്നത്. ആരാ പെങ്ങളെ മാശിത്ത? ആരാ? ഇബ്നത്തു ഫിറഔൻ. സാചാൽ ഫിറൌനിന്റെ മകളല്ലേ മാശിത്ത? ഫറോവയുടെ മകളാണ് മാശിത്ത. ആ മാശിത്ത സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് നസീമുൽ ഫിറദൗസ് ആഞ്ഞടിച്ചു ബഹുമാനപ്പെട്ട ബീവി മാശിത്ത ഒരു ദിവസം തല ചീവിക്കൊണ്ടിരിക്കുമ്പോ ചീർപ്പ് താഴെ വീഴു, ഉടനെ പറഞ്ഞു ബിസ്മില്ലാ എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഫിറഔൻ വരുന്നത്. മോളെ നീ എന്താ പറഞ്ഞത്? മൂസാടെ അല്ലാടെ പേര് പറയുന്നു. പറയേ ബിസ്മി അബീകി, നിന്റെ വാപ്പാട നാമത്തിൽ എന്ന് പറ, ഞാനാണ് അല്ലാ, ഞാനാണ് അല്ലാ. ബിസ്മി അബീകി, നിന്റെ വാപ്പാട നാമം എന്ന് പറ ഞാൻ വിശ്വസിക്കുകയില്ല. അവസാനം പിടിച്ചുകൊണ്ട് വന്ന് തിളച്ചു മറിയുന്ന എണ്ണ തിളച്ചു മറിയുന്ന ചെമ്പിലേക്ക് മാശിത്ത റളിയല്ലാഹു അൻഹയുടെ മൂന്ന് മക്കളെ വലിച്ചെറിഞ്ഞു കൊന്നില്ല ഫറോവ. താൻ നൊന്ന് പ്രസവിച്ച മൂന്ന് കുഞ്ഞുങ്ങൾ തിളച്ചു മറിയുന്ന എണ്ണയിൽ കിടന്ന് മറിച്ചു വീടുമ്പോ ആ സമയത്തും മാശിത്ത എന്ന പെണ്ണ് പറഞ്ഞു, ഇല്ല ഇല്ല, ബിസ്മില്ലാ
അവസാന ചോരമുട്ടാത്ത പാൽ കുടിമാറാത്ത കുഞ്ഞ നെഞ്ചത്തോട് കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോ ആ കുഞ്ഞിനെ വലിച്ച് എണ്ണയിലോട്ടിറങ്ങുമ്പോ അപ്പോഴും പൊട്ടിക്കരഞ്ഞില്ല മാസിത്ത. മാസിത്ത എടുത്ത് എണ്ണയിലോട്ട് വലിച്ചെറിയുമ്പോഴും അമ്മാക്ക് വേണ്ടി എല്ലാം സഹിച്ച് മരിക്കുന്ന നേരം ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിട്ട് മരിച്ചുപോയ പെണ്ണാണ് സ്വർഗത്തിലെത്തുന്നതിന് മുമ്പേ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചു ആ ബഹുമാനപ്പെട്ട ബീവി മാഷിത റളിയല്ലാഹു അൻഹ. പെങ്ങളെ, ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് സ്വർഗം വാങ്ങിക്കണം. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ അങ്ങനെയാക്കി തരട്ടെ, അല്ലാഹു അങ്ങനെയാക്കി തരട്ടെ. എന്നാലേ നാളെ സ്വർഗത്തിന്റെ മുമ്പിലെത്താൻ പറ്റൂ. നമ്മൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുമ്പോഴേ മലക്കുകൾ പറയും മനുഷ്യരെ കാണുമ്പോ മലക്കുകൾ സലാം പറഞ്ഞ് മനുഷ്യരെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുന്ന സ്ഥലമാണ് മഹ്ശറ. പ്രോട്ടോക്കോള് മാറി മലക്കുകൾ വന്ന് നമ്മളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും. അള്ളാഹുവിനാക്കി തരട്ടെ. സ്വർഗത്തിന്റെ മുമ്പിൽ എത്തുമ്പോ മലക്കുകൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് സലാം സലാമുൻ അലൈക്കും തിബത്തുംബദു ഖുലുഹാ ഖാലിദീൻ ആ സ്വർഗത്തിലോട്ട് പോക്കോ. ഇവിടെ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനാണ് മലക്കൾ അല്ലേ. കൂടുന്ന കൊട്ടായിടം രണ്ട് ഓരോരോ സാഴത്തിൽ മാറ്റങ്ങളുണ്ട്. കൂടുന്നു പൊട്ട ഇടം വരം രണ്ട് ഓരോരോ സാഴത്തിൽ മാറ്റങ്ങളുണ്ട്. എട പൊട്ട, നിന്റെ ഇടത്തും മരത്തും രണ്ടാളുകൾ ഇരിക്കുന്നുണ്ട് നിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ. പക്ഷെ നാളെ നീ സ്വർഗത്തിൽ വന്നാൽ മലക്കുകൾ നിന്റെ പരിചാരകരാകുമെന്ന് മലക്കുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നാളെ സ്വർഗലോകം രാജസദസ്സാണെന്ന് വിശുദ്ധ ഖുർആൻ. സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ്, രാജാവാകണമെങ്കിൽ പ്രജകൾ വേണ്ട നബിയേ, സ്വർഗത്തിലെ പ്രജകരാരാണ് നബിയേ? ഓരോ മനുഷ്യനും ആയിരം മലക്കുകൾ സേവകരായി സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കത് കാണാൻ തൗഫീക് നൽകട്ടെ. നാളെ സ്വർഗത്തിലെ രാജാക്കന്മാർ നമ്മളാ. ഒരു മനുഷ്യന് ആയിരം മലക്കുകൾ ഏറ്റവും കുറഞ്ഞുണ്ടോ? അള്ളാഹുനാക്കി തരട്ടെ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആ പെണ്ണിനെയും കൂടെ കണ്ടിട്ട് പോണ്ടേ. പക്ഷേ ഫിർഔന്റെ കൊട്ടാരത്തിലെ പോലെ മാസിത്തെ പോലെ ജീവിക്കും ആ പെണ്ണിനെ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ അള്ളാഹു കാണാൻ തൗഫീക് നൽകി. സ്വർഗത്തിലെ ഏത് പെണ്ണിനെ കാണും? ഇതിനെ കാണുമോ? അവിടുത്തെ ഹൂളികളെ കാണും? ഏതിനെ കാണും? നിങ്ങൾക്ക് ഇതിനെ കാണണോ? സ്വർഗത്തിലെ ഹൂളികളെ കാണണം. ഹൂളികളെ കണ്ടാ മതി. നിങ്ങളെ വേണ്ട. എന്തിനി പഹയന്മാർക്ക് വേണ്ടി സ്വർണ്ണങ്ങൾ വെച്ചിരുന്ന? നിങ്ങളെ വേണ്ട. പക്ഷേ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നാളെ സ്വർഗത്തിലെ ഹൂറുലിങ്ങളെക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം അന്ന് ഈ ദുനിയാവിലെ പെണ്ണിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹൂറുലിങ്ങളായ പെണ്ണുങ്ങളെക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം ദുനിയാവിലെ പെണ്ണിനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പാരെ കാണണം. ഊലിങ്ങളായ പെണ്ണിനേക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം എന്ന സാധാരണ പെണ്ണിനാണ്. നല്ല സന്തോഷത്തോടെ ജീവിച്ചു മരിച്ചുപോയ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അതേ ഭാര്യയും ഭർത്താവും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. അപ്പൊ ഊലിങ്ങളേക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം ഉണ്ടായിരിക്കും ആർക്ക്? നമ്മുടെ സുബൈദാക്ക്, നമ്മുടെ വിയാത്തുവിന. അള്ളാഹു അങ്ങനത്തെ ഭാര്യ ഭർത്താക്കന്മാരാക്കി തരട്ടെ. ഭൂമിയിൽ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. ഇത് ജീവിതത്തിന്റെ തുടക്കം മരണശേഷമാണ്. സ്വർഗം എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാവല്ലോ, വലക്കും ഫീഹാമാസ്തീയം കിളയ്ക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കിളയ്ക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട.
സ്വർഗത്തിൽ പോയാല് കിളയ്ക്കണ്ട, അധ്വാനിക്കണ്ട, വേർക്കത പോലും ചെയ്യണ്ട. നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിന്റെ കൺമുമ്പിലെത്തും. വലക്കും വിഹിയും ആ സ്വർഗത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടും. എന്താഗ്രഹിച്ചാലും നടക്കുന്ന സ്വർഗത്തിൽ പോലും ഭാര്യ ഭർത്താവും എത്തനാ സറൂന ഫിഹാ, ആ സ്വർഗത്തിൽ നിന്ന് വഴക്കു കൂടുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇതാണ് ആണും പെണ്ണും ഭാര്യ ഭർത്താവും എല്ലാം കിട്ടുന്ന സ്വർഗത്തിലാണെങ്കിലും എത്തനാ സഹൂന ഫിഹാ, അതിനകത്തിരുന്നിട്ട് ഭാര്യ ഭർത്താവും തമ്മിൽ പിണങ്ങും, അതിനകത്തിരുന്ന് പിണങ്ങും. ഞാൻ എന്റെ വിഷയം പറയാനുള്ള സമയം എനിക്കില്ല, പെട്ടെന്ന് ഞാൻ പറയുക. അതുകൊണ്ട് ഈ ദുനിയാവിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇണക്കത്തോടെ ജീവിക്കും. അള്ളാഹുനാക്കി തരട്ടെ. അവിടെയാണ് യതൂഫു അലൈഹിം ഗിൽമാനും, അവിടെയാണ് മക്കൾ നമ്മുടെ ചാരത്തുണ്ടാവുക, ഉപ്പ നമ്മുടെ ചാരത്തുണ്ടാവുക. കുടുംബസമേതം സ്വർഗത്തിലിരിക്കാൻ കഴിയുന്ന സ്വർഗത്തിലാണ്. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ. അങ്ങനെ ഊരളിയങ്ങളായ ഭാര്യമാരെ നൽകുമ്പോ ആ ഭാര്യമാരുമായി വെള്ളിയാഴ്ച ദിവസം സ്വർഗത്തിന്റെ അങ്ങാടിയിലൂടെ സ്വർഗവാസികൾ ചുറ്റി നടക്കും. ആ സമയത്ത് ഒരു മന്ദമാരിനെ അടിച്ചു വീശുമ്പോ ധാരാളം വൈഡൂര്യരത്നങ്ങൾ ആ സ്വർഗവാസികളുടെ മുഖത്തേക്ക് വന്ന് പതിക്കുമ്പോ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ ഊരളിയങ്ങളായ ഭാര്യമാര് ചോദിക്കും, അത്രേ രാവിലെ പോയപ്പോ നിങ്ങൾക്ക് ഇത്രയും വലിയ സൗന്ദര്യമില്ലല്ലോ, ഇന്ന് തിരിച്ചു വന്നപ്പം അല്ല സൗന്ദര്യമാണല്ലോ. ഇന്ന് നിങ്ങൾക്ക് എത്ര വലിയ മൊഞ്ചാണെന്ന് ഊരളിയങ്ങളായ പെണ്ണുങ്ങൾ അത്ഭുതപ്പെടുമത്രേ. സ്വന്തം സ്വർഗത്തിന്റെ കട്ടിലിന്റെ ഉള്ളിൽ, സ്വർഗത്തിന്റെ സ്വർണ്ണ കട്ടിലിന്റെ ഉള്ളിൽ ഊരളിയങ്ങളായ പെണ്ണുങ്ങളായ ഭാര്യമാരെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ആ സമയത്ത് സ്വർഗത്തിനൊരു ഹൂറി പെണ്ണ് 400 മൈലപ്പുറം ചിരിച്ചാൽ അവളുടെ ചിരിയുടെ സൗന്ദര്യം 400 മൈലിപ്പുറം കാണാം. അങ്ങനത്തെ ഒരു പെണ്ണ്, അവൾക്ക് ചുറ്റും 70,000 തോഴിമാരുണ്ടാവും. ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ മാതകഹൂരി, ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് സ്വർഗത്തിന്റെ നടുക്കിലൂടെ ഇങ്ങനെ 70,000 തോഴികളുടെ അകമ്പടിയോടെ നടന്നു പോകും. അത്രേ ആ പെണ്ണ് വിളിച്ചു ചോദിക്കും, എന്റെ പുതിയ ആപ്ലയവിടെ, എന്റെ പുതിയ ആപ്ലയവിടെ, എന്റെ പുതിയ ആപ്ലയവിടെ. സ്വർഗത്തിൽ ഹൂറി പെണ്ണുങ്ങളുടെ കൂടെ കിടക്കുന്ന സ്വർഗവാസികൾ ചാടി എഴുന്നേറ്റിട്ട് പറയും, നിന്റെ പുതിയ ആപ്ല ഞാനാ, ഇങ്ങോട്ട് വാ പെണ്ണേ, ഇങ്ങോട്ട് വാ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് ആ ഹൂറി പെണ്ണിനെ വിളിക്കും. ആ പെണ്ണിന്റെ പേര് ലായിബ എന്നാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന് പേര് പറഞ്ഞ രണ്ട് സ്ത്രീകളെ ഉള്ളു, ഒന്ന് ഐന, മറ്റൊന്ന് ഈ പെണ്ണിന്റെ പേര് അള്ളാഹു ആ പെണ്ണിനെ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. കണ്ട എന്താ ഉസാറ്, കവർന്ന് രക്ഷയൊന്നും വേണ്ട, അവളെ കിട്ടുമെങ്കിൽ അത് മതി എന്റെ പൊന്നുമോനെ. അപ്പൊ സ്വന്തം ഭാര്യമാര് ഊർജ്ജങ്ങൾ അടുത്ത് കിടക്കണം, സ്വർഗവാസികൾ എഴുന്നിട്ടിട്ട് പറയും, ഈ പെണ്ണ് വിളിച്ചു വയ്ക്കും, എന്റെ പുതിയാപ്പിള എവിടെ, എന്താ സ്വർഗത്തിനെ കാഴ്ച. അള്ളാഹുവേ നീ ഞങ്ങളവിടെ എത്തിക്കണേ തമ്പുരാൻ, നീ ഞങ്ങളവിടെ എത്തിക്കണേ തമ്പുരാന്, നീ ഞങ്ങളവിടെ എത്തിക്കണേ തമ്പുരാന്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ. അള്ളാഹുവേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ സമയത്ത് പറഞ്ഞു, ആ സ്വർഗത്തിലെ ആളുകൾ മുഴുവനും അവരുടെ പുറകെ കൂടിയിട്ട് പറയുന്നു, എന്റെ കൂടവാ. അവസാനം അവിടെ സ്വർഗത്തിലൂടെ നടക്കുമ്പോ സ്വർഗവാസികൾ ചോദിക്കും, അത്രേ നിന്റെ ഭർത്താവാരാ, നിന്റെ പുതിയ ആപ്ല ആരാ പെണ്ണേ. ആ സമയത്ത് അവള് പറയും, എന്റെ പുതിയ ആപ്ല ആരെന്നറിയുമോ, ഐനല്ലാമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽഹാഫിദൂന ലിഹുദൂദില്ലാ, നന്മയെ കൽപ്പിച്ചവരും തിന്മയെ തടുത്തു നിർത്തിയവരും. വൽഹാഫിദൂന ലിഹുദൂദില്ലാ, പടച്ചറപ്പിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവരാണ്, ജീവിച്ച പുരുചെറുപ്പക്കാരാണ് എന്റെ പുതിയ ആപ്ല എന്നവർ മറുപടി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാണ് അവളുടെ പുതിയ ആപ്ലമാർ? നന്മ കൽപ്പിക്കുക, തിന്മയെ തടയുക, വൽഹാഫിദൂന ലിഹുദൂദില്ല, പടച്ചറപ്പിന്റെ വിധിവിലക്കനുസരിച്ച് ജീവിച്ച യുവാക്കൾ. ആര് യുവാക്കൾ? അള്ളാഹു അങ്ങനെ ആക്കി.